يظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، فليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ديميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عدر بايا نبي الله بدر إلوم إيريا شوب نبي ബീവി ആമീന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാഹ് ആമന്ന ബി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم. ഈ വേദിയെ
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ആദരണീയരായ തങ്ങളവരുകൾ വേദിയിലുള്ള സ്ഥലം ഖത്തീബ് ഉസ്താദും കൂടിയായ ഇസ്മായിൽ ദാരിമി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, അതുപോലെ ഈ പരിപാടിയുടെ സംഘാടകർ, വേദിയിലുള്ള ഉത്തരവാദിത്വപ്പെട്ട മഹല്ലിൻ്റെ നേതാക്കൾ, റഹ്മത്തുൽ ഇസ്ലാം കമ്മിറ്റി, ഇതിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവന്മാർ, ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ, ഉമ്മപ്പെങ്ങന്മാർ, ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ മുഹബ്ബീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റഹ്മത്തുൽ ഇസ്ലാം കമ്മിറ്റി കുദുവ പെർള സംഘടിപ്പിക്കുന്ന സ്വലാത്ത് വാർഷികവും അതിനോട് അനുബന്ധിച്ചുള്ള മതപ്രഭാഷണ ചടങ്ങിലാണ് നാം ഉള്ളത്. അസ്ർ നിസ്കാരാനന്തരം ആണ്ട് നേർച്ച ഇവിടെ നടക്കുകയുണ്ടായി. മഗ്രിബ് നിസ്കാരാനന്തരം സ്വലാത്ത് മജ്ലിസ് നടക്കുകയുണ്ടായി. ഇപ്പൊ ഈ സമാപന വേദിയെ അൽഹംദുലില്ലാ ആദരണീയരായ തങ്ങളവരുകൾ ഉദ്ഘാടനം ചെയ്തു തന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു പോരലും ഇല്ലാതെ പൂർണമായും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിപാടികളെല്ലാം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ധാരാളം നന്മകൾ ലഭിക്കാൻ അള്ളാഹു കാരണമാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ഭാഗത്ത് കുറച്ച്, ഈ രണ്ട് ഭാഗത്തും കസേര ഏകദേശം ഫുള്ളാണ്. ഈ ഭാഗത്ത് എന്താ വി ഐ പിമാർ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ മുന്നിൽ കുറച്ച് കസേര ഇങ്ങനെ ബാക്കി വെച്ച് ബാക്കിൽ. ആ അപ്പൊ ഇവർ മുന്നിലിരുന്നല്ലേ. സ്ത്രീകൾക്ക് കസേര കുറവുണ്ട് എന്ന് ഇവിടെ പറയുന്നത് കേൾക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് എണീറ്റിട്ട് ഫ്രണ്ടിലോട്ട് വന്നിരുന്നാല് അപ്പൊ കുറച്ച് കസേര ആവശ്യം വന്നാൽ നമുക്ക് സ്ത്രീകളിലേക്ക് എത്തിക്കാൻ കഴിയും. ഉമ്മമാരോടൊക്കെ ഞാൻ പറയാണ്, ഒരു സ്ത്രീക്ക് ഒരു കസേര എന്ന അജണ്ടയിലാണ് ഉമ്മമാരൊക്കെ ഇരിക്കേണ്ടത്. ഞാനൊരു സ്ഥലത്ത് വാൽദിന് പോയി. സ്ഥലത്തിന്റെ പേരൊന്നും പറയുന്നില്ല, ലൈവ് ഉള്ളതുകൊണ്ട്. അപ്പൊ വാൽദിന് പോയപ്പോ ഒരു കടലാസ് വന്നു സ്റ്റേജിലേക്ക്. ആ കടലാസിൽ എഴുതിയിട്ടുള്ളത് എന്താ, ഈ സദസ്സിലെ ഉമ്മമാരും സഹോദരിമാരും കേൾക്കാൻ വേണ്ടി പറയാം. ആ കടലാസിൽ എഴുതി വെച്ചത് കാണാം, ഉസ്താദേ ഈ സ്ത്രീകളോടൊന്ന് പറയണം, ഒരു സ്ത്രീ ഒരു കസേരയിൽ മാത്രമേ ഇരിക്കാവൂ, ഒന്നിലധികം കസേരയിൽ ഇരിക്കരുത് എന്ന്. അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചാല്, ഒരു സ്ത്രീ ഇരിക്കാനുള്ള സ്ഥലം വെക്കാൻ ഒരു കസേര, രണ്ട് കാലാണല്ലോ അള്ളാഹു തആല തന്നിട്ടുള്ളത്, ഒരു കാലിനൊരു കസേര, മറ്റേ കാലിന് വേറൊരു കസേര. അപ്പൊ ഒരു പെണ്ണിന് മൂന്ന് കസേരയാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഒറ്റ കസേരയിൽ ഇരിക്കാൻ വേണ്ടി പറയണു ഉസ്താദേ എന്ന് പറഞ്ഞിട്ടാണ് ഈ കടലാസ സംഘാടകൻ കൊണ്ടുവന്നതെന്ന സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. ചിലപ്പോ പ്രായമുള്ള മാമമാരൊക്കെ ഉണ്ടാവും, അവർക്ക് ചിലപ്പോ കാലൊന്ന് നീട്ടി വെച്ച് വാള് കേട്ടാലേ അവർക്കൊന്ന് വാള് കേൾക്കാൻ സുഖം കിട്ടുള്ളൂ. അത്തരത്തിലുള്ള പ്രായമുള്ള മാമമാരെ മാറ്റി അല്ലാത്ത ഏകദേശം യുവതികളും ഉമ്മമാരൊക്കെ
ഒറ്റ കസേര ഉപയോഗപ്പെടുത്താവൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. സാധാരണഗതിയിൽ സ്ത്രീകളുള്ള ഭാഗത്ത് അങ്ങനെ ഉണ്ടാവുക നമ്മളൊന്നും കാണൂലല്ലോ. ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾ പിന്നെ മൂന്ന് കസേര ഉപയോഗിച്ചിട്ട് ഒരാൾ ഇരുന്നാൽ എനിക്ക് നേരിൽ കാണാൻ കഴിയും. അതേസമയത്ത് സ്ത്രീകൾ ഏത് രൂപത്തിൽ ഇരിക്കുന്നു എന്നൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ കസേര വേണ്ടി വന്നാൽ സ്ത്രീകൾ, പുരുഷന്മാർ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല ആളാണ്. ഇനിയിപ്പോ സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോ ഷാഫി വന്നിട്ട് പറഞ്ഞു 500 കസേര വൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇനിയും ചിലപ്പോ ആവശ്യം വന്നാൽ, ആ കസേര സംഘാടകർ ആവശ്യം വന്നാല്, ഇപ്പൊ എടുക്കണ്ട, ചിലപ്പോ പുരുഷന്മാർ വന്നാൽ പിന്നെ ഇരിക്കാൻ അവർക്ക് കസേര ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവഗണിച്ചു എന്ന് പറയും, അത് പറ്റൂല. റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരാണ് ഒന്നാം സ്ഥാനത്ത്. അല്ല, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഞാനൊരു പുരുഷനല്ലേ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ആവശ്യം വന്നാൽ ഇൻഷാല്ലാ കുറച്ച് കസേര അങ്ങോട്ട് മാറ്റാം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തആല നമ്മുടെ ഈ സദസ് നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ ഈ നാട് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സിറാത്ത് പാലം പോലെയാണ്. പെർല കുതുവ എന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ഒരു സിറാത്ത് പാലം പോലെ. കാരണം ഇവിടെ സ്വർഗ നരകമൊക്കെ അടുത്ത് തന്നെയാണ്. സ്വർഗം ഇവിടെ അടുത്ത് തന്നെയുണ്ട്. പിന്നെ നൽകാന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമില്ല ഇവിടെ, അല്ലേ? അത് ചിലപ്പോ നരകായിരിക്കും, പിന്നെ മാറി മാറി നൽകാന്നായതായിരിക്കും. ഈജിപ്തിനെ കുറിച്ച് കിബുത്ത് 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈജിപ്ത് ജിബ്ത് 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 എന്നാ ഈജിപ്ത് ആയതുപോലെ തമാശക്ക് പറഞ്ഞതട്ടോ, കാര്യാക്കണ്ട. അപ്പൊ ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് സിറാത്ത് പാലയിലാണെന്ന ബോധത്തോടെ ഇരുന്ന് വാത് കേൾക്കുക. അള്ളാഹു തആല ഭാഗ്യം തരട്ടെ. കുറെ നീട്ടിയിട്ടൊന്നും പറയില്ല, ഇപ്പൊ തന്നെ 10:20 എന്റെ വാച്ചിലും മൊബൈലിലും. ഇൻഷാല്ല 12 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഇവിടുന്ന് ദ്വാരന്നിട്ട് പിരിയണം. അള്ളാഹു തൗഫീഖ് ആയിട്ടെ. നിങ്ങൾ അതേ അഭിപ്രായക്കാരല്ലേ? അല്ല, അതിനേക്കാളും നേരത്തെ തന്നെ നിർത്തണം എന്ന് അഭിപ്രായം ഉള്ളവരെന്ന് കൈവയ്ക്കാം. 12 മണിക്ക് മുമ്പ് തന്നെ നിർത്തണം ഉസ്താദേ? ഇല്ല, അങ്ങനെ ആരും അഭിപ്രായമല്ല. അപ്പൊ ഇൻഷാല്ലാ ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു സംഘാടകർ, രാത്രി 3 മണി, അർദ്ധരാത്രി 3 മണി വരെ വാത് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. പ്രശ്നം സംഘാടകർക്ക് ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് പ്രശ്നമാണ്. കാരണം എനിക്ക് ഇന്നലെയും വേലുണ്ടായിരുന്നു, ഇന്നും വേലാണ്. എനിക്കിത് കഴിഞ്ഞിട്ട് നാളെയും എനിക്ക് പ്രഭാഷണം ഉണ്ട് മംഗലാപുരം ഭാഗത്ത്, കോണാജക്കടുത്ത്. ഗുണാജ അല്ല, കോണാജ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് നല്ല രൂപത്തിൽ സംസാരിക്കണം. അള്ളാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. വിലസുന്ന മക്കളും വിതുമ്പുന്ന മാതാപിതാക്കളും, വലിയ ബന്ധമാണല്ലോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ചെറിയ ബന്ധമൊന്നുമല്ല, വല്ലാത്ത ബന്ധമാണ്. ഉമ്മയും ബാപ്പയും മക്കളും എന്ന ഈ ബന്ധം വലിയ ബന്ധമാണ്. അത് വലിയ ബന്ധമാണ് എന്നതിന് ഒരു ഉദാഹരണം നിങ്ങൾ നോക്ക്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല പറയാണ്, അള്ളാഹു തആല ഖുർആനിൽ സത്യം ചെയ്ത് പറയാം, കുട്ടിയും രക്ഷിതാവും തന്നെയാണ് സത്യം. രക്ഷിതാവ് തന്നെയാണ് സത്യം. അത് ഉമ്മയും വന്നു ബാപ്പയും വന്നു. വമാ വലദ്, ആ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾ തന്നെയാണ് സത്യം. അപ്പൊ മാതാപിതാക്കളെ കൊണ്ടും ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മക്കളെ കൊണ്ടും സത്യം ചെയ്ത് പറയുകയാണ് ഖുർആനിൽ അല്ലാഹു തആല. വലിയ മഹത്വമുള്ളതിനെ അല്ലേ അല്ലാഹു തആല സത്യം ചെയ്തിട്ട് പറയുള്ളൂ, അല്ലാത്തതിനൊന്നും അല്ലാഹു തആല സത്യം ചെയ്ത് പറയില്ല. അപ്പൊ മാതാപിതാക്കളും മക്കളും എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ളവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഖിയാമത്ത് നാൾ വരെ ദീന് ഇവിടെ നിലനിൽക്കും, അതിലൊരു സംശയവുമില്ല. കാരണം അത് അല്ലാഹു തആല പറഞ്ഞതാ. അത് ആര് ഇവിടെ മുസഹഫ് കത്തിച്ചാലും പള്ളികളിൽ തീയിട്ടാലും എന്ത് നടത്തിയാലും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീന് നിലനിൽക്കും എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാ. അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നസ്സൽന സിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിച്ചത് ഞാനാണ്, നിങ്ങൾ ആരും അല്ല. നിങ്ങൾ പിന്നെ പള്ളി ഉണ്ടാക്കി മദ്രസ ഉണ്ടാക്കി എന്നൊക്കെ ശരിയാണെങ്കിലും ഇസ്ലാമിനെ അവതരിപ്പിച്ചത് ഞാനാണ്.
ആ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവനും ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇസ്ലാമിനെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ ഇസ്ലാം നിലനിന്നു പോകാൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ നാട്ടിൽ പള്ളി. ഇസ്ലാമിന്റെ നിലനിൽപ്പിനാണ് പള്ളി. നിങ്ങൾ നോക്ക് മക്കത്തെ പള്ളി, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറക എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ലോകത്ത് ആദ്യത്തെ ആരാധനാ മന്ദിരം അത് കഅബയാണ്. ബറക്കത്തുള്ള കേന്ദ്രമാണ് കഅബ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ആ ഹിജ്റ പോയപ്പോൾ മദീനയിൽ പോയി. മദീനയിലൊക്കെ തുടക്കത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം ഒരു വീടാകുന്നതിന് മുമ്പ് പലരും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞു, നബിയേ ഞങ്ങളെ വീട്ടിൽ വരണോ, ഞങ്ങളെ വീട്ടിൽ വരണോ, ഞങ്ങളെ വീട്ടിൽ വരണോ, ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണം, വല്ലാത്തൊരു ആഗ്രഹമാണല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നു. അല്ലാഹു തആല അവർക്കും ആ ഭക്ഷണം ഉണ്ടാക്കിയ ഉമ്മ പെങ്ങന്മാർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മദീനയിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോ ഓരോരുത്തരും അല്ലെ ഹബീബായ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം, ഒരു ദിവസം ഞങ്ങളെ വീട്ടിൽ തങ്ങൾ രാപ്പാർക്കണം, കിടക്കണം, വിശ്രമിക്കണം. പക്ഷെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് നിങ്ങളെ വീട്ടിലേക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാന്റെ ഓർഡറിൽ കിട്ടാതെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്റെ ഈ മൃഗം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ അന്തിയുറങ്ങാനാണ് അള്ളാന്റെ കൽപ്പന. ഈ മൃഗം പോയി മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന പ്രഗത്ഭരായ സ്വഹാബിയുടെ വീട്ടിന്റെ മുറ്റത്താണ്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം വീടാകുന്നത് വരെ ചരിത്രത്തിൽ കാണാം മാസങ്ങളോളം അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു. അപ്പൊ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ തങ്ങൾ പറഞ്ഞു ഞാൻ താഴെ താമസിക്കാം, എനിക്ക് താഴെയുള്ള മുറി മതി. രണ്ട് നിലയുള്ള വീടാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് രണ്ട് നിലയുള്ള വീട് പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് രണ്ട് നിലയുള്ള വീടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, എനിക്ക് താഴെ റൂം മതി. എന്റെ കാരണം എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് കാണാൻ സുഖമാണല്ലോ, താഴെ റൂമുണ്ടായാൽ അവരൊന്നും മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് കേൾക്കുന്നില്ല, കാരണം തങ്ങള് താഴെയും ഞാനും എന്റെ കുടുംബവും മുകളിലായാൽ തങ്ങളെക്കാളും മുകളിൽ ഞങ്ങളായി പോവുമല്ലോ, അതൊരിക്കലും സഹിക്കാൻ കഴിയണില്ല. പക്ഷെ എന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് മഹാനവരുകളും കുടുംബവും മുകളിൽ പോയി താമസിക്കുകയാണ്. അപ്പണ്ട് രാത്രി ഒരു പാത്രത്തിൽ വെള്ളം അങ്ങ് മറിഞ്ഞ്, ഇന്നത്തെ പോലെയുള്ള വീടുകളൊന്നും അല്ലല്ലോ, മുകളിൽ ഒന്ന് എന്തെങ്കിലും മറിഞ്ഞാല് അതിന്റെ ബാക്കി താഴോട്ട് പെട്ടെന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് പാത്രത്തിലുള്ള ഒരു വെള്ളം അങ്ങ് മറിഞ്ഞപ്പോ, പാത്രം മറിഞ്ഞപ്പോ അതിലുള്ള വെള്ളം നിലത്തിറ്റാൻ തുടങ്ങി. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വേഗം ഒരു തുണി കൊണ്ടുവന്നു തുടക്കാൻ. എന്തുകൊണ്ട്? ഞാൻ ഈ വെള്ളം ഉടൻ തന്നെ തുടച്ചില്ല എന്ന് കണ്ടാൽ അത് താഴോട്ട് ഇറ്റിയാൽ താഴെ കിടക്കുന്ന നേതാവാരാ? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം തങ്ങളെ മുഖത്ത് ആ വെള്ളം കൊണ്ടിട്ട് തങ്ങളങ്ങ് ഉറക്ക് തെളിഞ്ഞാലോ എന്ന് കരുതിയിട്ട് വേഗം ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചു. ചരിത്രം നീണ്ടതാണ്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പോയി ആദ്യം പള്ളി ഉണ്ടാക്കി. മദീനത്തെ പള്ളി ലോകത്ത് ഏറ്റവും മഹത്വമുള്ള രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി. ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ പള്ളികൾ വേണം, മദ്രസകൾ വേണം.
ചെറുപ്പക്കാരൊക്കെ നല്ല ദീനി ബോധമുള്ള ചെറുപ്പക്കാരായിരിക്കണം ഓരോ നാട്ടിലെ ചെറുപ്പക്കാർ. കാരണം ഒരു നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ നല്ല ദീനി ബോധമുള്ള ചെറുപ്പക്കാരായാലാണ് ആ നാട്ടിൽ പഴയ കാലം മുതൽക്ക് തന്നെ ഉള്ള ആത്മീയത അതിന് ഒരു പോരലും ഏൽക്കാതെ ഒരു മങ്ങലും ഏൽക്കാതെ നിലനിർത്താൻ കഴിയല്ലേ? ചില നാട്ടിൽ പോയി നോക്കിയാല് ആ നാട്ടിന്റെ ദീനി ആശയം കാണുമ്പോ തന്നെ മനസ്സിലാകും ഈ നാട്ടിലെ യുവാക്കൾ എത്ര നല്ല യുവാക്കളാണ് എത്ര നല്ല യുവാക്കളല്ല എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വന്നപ്പോ ഈ സദസ്സൊക്ക് കാണുമ്പോ എനിക്ക് വലിയ ആവേശം തോന്നുക. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പൊ നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാരാണ് ഈ നാട്ടിലും പരിസരത്തും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം നിലനിൽക്കാൻ ധാരാളം വഴികളുണ്ട്. പള്ളി അതിന്റെ ഒരു കാരണമാണ്, മദ്രസ അതിന്റെ ഒരു കാരണമാണ്, ദീനീ ബോധമുള്ള മക്കൾ അതിന്റെ ഒരു കാരണമാണ്, ദീനീ ബോധമുള്ള യുവാക്കൾ ചെറുപ്പക്കാർ അതിന്റെ ഒരു കാരണമാണ്. അതുകൊണ്ടാണ് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാക്കളെ. ചെറിയ ഉത്തരവാദിത്വമല്ല, വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഭരണമുള്ളവരാണ്, അധികാരമുള്ളവരാണ്. ആ നിങ്ങളുടെ അധികാരത്തെ കുറിച്ച് നിങ്ങളോട് അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നൊരു ദിവസമുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർറജുലു, ഒരു പുരുഷനുണ്ടല്ലോ, റാഇൻ ഫീ അഹ്ലിഹി, ആ പുരുഷൻ തന്റെ ഭാര്യയുടെ വിഷയത്തിലും തന്റെ മക്കളുടെ വിഷയത്തിലും അധികാരമുള്ളവനാണ്. ഭാര്യയോട് നിസ്കരിക്കാൻ പറയാൻ ഭർത്താവിന് അധികാരമുണ്ട്. ഒരു ഭാര്യക്കും പറയാൻ പറ്റൂല, എന്നോട് നിങ്ങൾ പറയണ്ട, നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിയാ മതി എന്ന് ഒരു ഭാര്യക്കും പറയാൻ പറ്റൂല. ഭാര്യയോട് നിസ്കരിക്കാൻ പറയാൻ ഭർത്താവിന് അധികാരമുണ്ട്. ഇതുപോലെ തന്നെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ ബാപ്പക്ക് അധികാരമുണ്ട്. അധികാരമുള്ള കാര്യം ബാപ്പ ചെയ്തില്ലെങ്കിലോ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽ മർഅത്തു, പെണ്ണോ, ആ പെണ്ണ്, റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിൽ അധികാരമുള്ളവളാണ് പെണ്ണ്. ഭർത്താവ് ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ഭാര്യ ഹോം മിനിസ്റ്റർ ആണ്. ഭർത്താവ് ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ഭാര്യ ഹോം മിനിസ്റ്റർ ആ. വീട്ടിന്റെ കാര്യം നിയന്ത്രിക്കേണ്ടതും ആ വീട്ടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും ആ ദൗത്യം നിർവഹിക്കേണ്ടതൊക്കെ ഭാര്യമാരാണ്. അതിന് ആവശ്യമില്ലാത്തതിന് നമ്മൾ തലയിടാൻ പോകാൻ പാടില്ല. ആരെ? ആണുങ്ങൾ. ആണുങ്ങൾക്ക് ആണുങ്ങളതായ ഉത്തരവാദിത്വം കുറേയുണ്ട്. ചില പുരുഷന്മാരുണ്ട്, ഈ കുതുവയിലൊന്നും അങ്ങനത്തെ പുരുഷന്മാരില്ലാന്ന് ഞാൻ മനസ്സിലാക്കാം. കാരണം ഇവിടെ സ്വർഗ നരകമൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ പുരുഷന്മാരും ഇല്ലെന്നില്ലാന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവര് സ്വന്തം അവരുടെ ഉത്തരവാദിത്വം അവർ മറക്കുകയാണ്. ഭാര്യ ചെയ്യേണ്ടുന്ന കാര്യത്തിൽ പോയി ഇവർ കൈയിടുകയാണ്. അങ്ങനെ പാടില്ല. ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഭർത്താവിന്റെ വീട് സംരക്ഷിക്കുക. എങ്ങനെയാണ് ഭർത്താവിന്റെ വീട് സംരക്ഷിക്കേണ്ടത്? ഉമ്മ, ഒന്ന്, വീട് നല്ല വൃത്തിയിൽ വെക്കണം. അത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. അത് ഭാര്യക്ക് ഭർത്താവിനോട് എന്ത് പറയാൻ പറ്റൂല, ഞാൻ കുറെ അടിച്ചു മാറുന്നു, നിങ്ങളും കുറെ അടിച്ചു മാറി എന്ന് ഭർത്താവിനോട് പറയാൻ പറ്റൂല. അത് നിങ്ങളുടെ ദൗത്യമാണ്. ഭർത്താവ് ചിലപ്പോ ഭർത്താവിന്റെ ഔദാര്യം കൊണ്ട് ചെയ്താൽ നല്ല തന്നെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു വീട്ടില്. ഒരു ഭാര്യയുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഭർത്താവിന്റെ വീട്. ഭർത്താവിന്റെ വീട് അധികാര പരിധിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉമ്മ, ഭർത്താവിന്റെ വീട് നല്ല വൃത്തിയിൽ വെക്കണേ. ചില വീട്ടിൽ കയറിയാൽ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വീട്ടിലുള്ള സ്ത്രീകൾ എത്ര വൃത്തിയുള്ളവരാണ്. വേറെ ചില വീട്ടിൽ കയറിയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ വീട്ടിലെ സ്ത്രീകൾക്ക് തീരെ വൃത്തിയില്ല. എന്തേ കാരണം? ഒരുപാട് പഴക്കം ചെന്ന ചില വീടുകൾ ഉണ്ടാകും, പഴയ വീടുകളാണ്. ചിലപ്പോ 60 വർഷങ്ങൾ പിന്നിട്ടിരിക്കും ആ വീടിന്, എത്രയോ വയസ്സായിരിക്കും ആ വീടിന്. പക്ഷേ ആ വീട് നല്ല വൃത്തിയുള്ള വീടാണ്. എന്തേ കാരണം? ആ വീട്ടിലെ ഉമ്മ പെങ്ങന്മാർ ആ വീട് അത്ര കണ്ട് വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. വേറെ ചില വീട്ടിൽ കയറി നോക്കിയാലോ, ആ വീട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ചിലപ്പോ 2 വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. പക്ഷേ ആ വീട്ടിൽ കയറിയാൽ കിച്ചൻ ഏതാണെന്ന് അറിയില്ല, ബെഡ്റൂം ഏതാണെന്ന് അറിയില്ല, ടോയ്ലറ്റ് ഏതാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. കൺഫ്യൂഷൻ ആയി പോവാ. എന്താ കാരണം? ബെഡ്റൂമിൽ ഉണ്ടാകേണ്ടുന്ന തലയണ കിച്ചൺ റൂമിലാ, കിച്ചൺ റൂമിൽ ഉണ്ടാകേണ്ടുന്ന ഫ്ലാസ്കും ഗ്ലാസും സ്പൂണും പിന്നെന്താ പറയാ, പിഞ്ഞാനോന്നാ. നിങ്ങൾ ഭാഷ എനിക്കറിയില്ല, ഞാൻ നക്കണിക്കാരനായത് കൊണ്ട്, നിങ്ങൾ മലയാളിയല്ലേ. അപ്പൊ ഇതൊക്കെ കാണാം. എവിടെ? അടുക്കളയിൽ ഉണ്ടാകേണ്ടുന്ന സാധനമൊക്കെ എവിടെയാ? ബെഡ്റൂമിലാണ്. പിന്നെ ടോയ്ലറ്റിൽ ഉണ്ടാകേണ്ടുന്ന പലതും അത് നോക്കുമ്പോ അതും ബെഡ്റൂമിലാണ്. സുബ്ഹാന ജല്ല ജലാലു. ചിലപ്പോ ഭാര്യയും ഭർത്താവും വീട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോ ഭാര്യ ബെഡ്റൂമിലുള്ള തലയണ പിന്നെ ഭർത്താവ് ബെഡ്റൂമിലുള്ള തലയണ എറിഞ്ഞതാ. ഭർത്താവ് പലപ്പോഴും ബെഡ്റൂമിലാണ് ഉണ്ടാവുക. ഭർത്താക്കന്മാര് തീരെ പോകാൻ മനസ്സ് കാണിക്കാത്ത ഒരു സ്ഥലമാണ് കിച്ചൺ, അടുക്കള. അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ ബെഡ്റൂമിൽ നിന്ന് തലയണ എടുത്തിട്ട് ഭാര്യക്കങ്ങ് എറിയാണ്. ഭാര്യ അടുക്കളയിലാണ്, കിച്ചനിലാണ്. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു? അടുക്കളയിലുള്ള പിഞ്ഞാനം എടുത്തിട്ട് ഭർത്താവിലേക്ക് അങ്ങ് എറിഞ്ഞു. ഭർത്താവ് ബെഡ്റൂമിലാ. പലപ്പോഴും അങ്ങനെയാണത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് കണ്ടാ മനസ്സിലാക്കാൻ കഴിയും ഈ വീട്ടിലെ പെണ്ണ് ശരിയില്ല. നല്ല വൃത്തി വേണം. അത് വീട് വൃത്തിയായി വെക്കേണ്ടുന്ന ഉത്തരവാദിത്വം പെണ്ണിന്റെതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉമ്മാ, ചില വീട്ടിൽ വളരെ മോശമായ സ്മെല്ല് വരും, ഒരിക്കലും പാടില്ല. നല്ല മണമുള്ളിടത്താണ് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നത്. നല്ല മണമുള്ളിടത്താണ് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നത്. മോശമായ മണമുള്ള സ്ഥലമാണോ, റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. അതുകൊണ്ട് വീട്ടിൽ നല്ല മണം വരുന്ന വസ്തുക്കൾ ഉപയോഗിക്കണോ, ഊതുകൾ ഉപയോഗിക്കണം, ഊത് പുകയിപ്പിക്കണോ, നല്ല സുഗന്ധം. അതാ ബെഡ്റൂമിലെ ബെഡിനും കിടക്കക്കും തലയിണക്കൊക്കെ നല്ല സുഗന്ധം പൂഷണോ. കാരണം നല്ല മണമുള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരൂ. ഇതുപോലെ പറയട്ടെ, ചിലപ്പോ രോഗികളായി കിടക്കുന്ന പ്രായമുള്ള ഉപ്പമാർ ചിലപ്പോ വീട്ടിലുണ്ടാകും. ഞാൻ പല രോഗികളെയും അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്, പല രോഗികളെയും അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഭർത്താവിന്റെ ബാപ്പയായിരിക്കും. ആ ഭർത്താവിന്റെ ബാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടന്നു പോകാൻ കഴിയുന്നില്ല. നിൽക്കാൻ പോലും കഴിയാത്ത അദ്ദേഹത്തിന് എങ്ങനെയാ നടക്കാൻ കഴിയുക? അദ്ദേഹം കിടന്ന കിടത്തത്തിലാണ്, വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു കിടന്ന കിടത്തത്തില്. അതേ സമയത്ത് ആ കിടന്ന കിടത്തത്തിലുള്ള ബാപ്പാന്റെ മകന്റെ ഭാര്യ മരുമകൾ നല്ല ബോധമുള്ള മരുമകളാണ്. ആ ബാപ്പ സ്വന്തം ബാപ്പയല്ല, ഭർത്താവിന്റെ ബാപ്പയാണ്. പക്ഷേ ആ മരുമകൾക്കറിയാം, ഇത് എന്റെ സ്വന്തം ബാപ്പയല്ലെങ്കിലും എന്റെ ഭർത്താവിന്റെ ബാപ്പ എന്റെ ബാപ്പക്ക് തുല്യമാണ്. എന്റെ ഭർത്താവിന്റെ ബാപ്പ എന്റെ ബാപ്പക്ക് തുല്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ വർഷങ്ങളോളമായി കിടന്ന കിടത്തത്തിൽ കഴിയുന്ന അമ്മോഷൻ, അതായത് ഭർത്താവിന്റെ ബാപ്പാന്റെ പുറം ഭാഗത്തും മുതുകിലുമെല്ലാം പുന്നായിരിക്കുകയാണ്. അതിലൂടെ രക്തം വരുന്നു, ചലം വരുന്നു, കിടന്ന കിടത്തത്തിൽ മൂത്രിക്കുന്നു, വിസർജിക്കുന്നു. അല്ലാ, ഈ മരുമകളില്ലേ
ആ മരുമകൾ ആ അമ്മോശനെ വൃത്തിയാക്കുന്നു, ആ അമ്മോശനെ കുളിപ്പിക്കുന്നു, അമ്മോശന് അതാ പൗഡറിട്ട് കൊടുക്കുന്നു, അമ്മോശന്റെ മുറിയിൽ സുഗന്ധമിടുന്നു. എന്തേ കാരണം? അമ്മോശൻ ഏത് സമയത്തും മരിക്കുമെന്ന് പറയാൻ പറ്റൂല. എന്റെ ഭർത്താവിന്റെ ബാപ്പ ഏത് സമയത്ത് മരിക്കുമെന്ന് പറയാൻ പറ്റൂല. ആ ബാപ്പ കിടന്ന കിടത്തത്തിലാണല്ലോ അസ്റാഈൽ അലൈഹിസ്സലാം ഏത് സമയത്ത് റൂഹ് പിടിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പിതാവിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റാഈൽ അലൈഹിസ്സലാമും റഹ്മത്തിന്റെ മലക്കുകൾ വരുമ്പോ ഈ ദുർനാറ്റം കാരണമായി റഹ്മത്തിന്റെ മലക്കുകൾ ഓടിപ്പോകാൻ പാടില്ല. നല്ല മണമുള്ളത് അവിടെ ഉപയോഗിക്കുകയാണ്. ആ വീട്ടിലെ വെളിച്ചമാണ് ആ മരുമകള്, ആ വീട്ടിലെ വെളിച്ചമാണ് ആ മരുമകള്, ആ മരുമകളാണ് ഭർത്താവിന്റെ പിതാവിനെ വൃത്തിയാക്കി വെക്കുന്നത്. അത് ഭർത്താവ് വീട്ടിലെ പെണ്ണിന്റെ ബാധ്യതയാണ്. ഞാൻ എല്ലാരോടും പറയുന്നു, ചില വീട്ടിലുണ്ടാവും പ്രായം ചെന്ന് കിടന്ന കിടത്തത്തിൽ ഇപ്പം മരിക്കും ഇപ്പം മരിക്കും എന്ന രൂപത്തിലൊക്കെ ഉണ്ടാകുന്ന രോഗികളുണ്ടാവും. എന്നാ അവർക്ക് നിങ്ങളൊരു സൂറത്ത് ഓതിക്കൊടുക്കാൻ വേണ്ടി പറയണം, ഓതാൻ വേണ്ടി പറയണം. ഇമാമിങ്ങളൊക്കെ കിതാബിൽ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. കിടന്ന കിടത്തത്തിലെ രോഗികളായി കഴിയുന്നവരുണ്ട്. അവർക്ക് ഓതാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ അവരോട് ഒരു ചെറിയ സൂറത്ത് ഓതാൻ വേണ്ടി പറയണം. ആ സൂറത്ത് ഓതിയിട്ട് അവർ മരിക്കുകയാണോ, ഖബർ അവരെ കൂട്ടിപ്പിടിച്ച് വേദനിപ്പിക്കൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള രോഗികൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഏതാ സൂറത്ത്? ചെറിയ സൂറത്താണ് ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബാപ്പാ, ആ കിടന്ന കിടത്തത്തിൽ രോഗിയായി കഴിയുമ്പോ ആ സൂറത്ത് ഓതാൻ മറക്കരുതേ. അത് ഓതിയിട്ട് അങ്ങനെ മരിക്കാൻ കഴിഞ്ഞെങ്കില് ലഖ്തത്തുൽ ഖബർ എന്നൊരു സാധനമുണ്ട്, ഖബർ കൂട്ടി വേദനിപ്പിക്കുക. ആ ഖബർ കൂട്ടി വേദനിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ? ഇത് നമ്മുടെ വീട്ടിൽ രോഗികളായി കഴിയുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇരിക്കട്ടെ, അപ്പൊ വീട്ടിലുള്ള സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ് ആ വീട് വൃത്തിയാക്കി വെക്കുക എന്നത്. ഇതുപോലെ വീട്ടിലുള്ള സ്ത്രീകളുടെ പെണ്ണിന്റെ ഉത്തരവാദിത്വമാണ് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ആ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത അന്യ പുരുഷന്മാരെ വീട്ടിലേക്ക് കയറ്റി വരുത്തിക്കൂടാ. ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അന്യ പുരുഷന്മാരെ വീട്ടിലേക്ക് കയറി വരുന്നത് ഒരിക്കലും ആ ഭാര്യ സമ്മതിച്ചുകൂടാ. അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞു, പെണ്ണെ നീ വീട്ടിൽ ഒറ്റക്കുള്ള സമയത്ത് നിന്റെ ഭർത്താവ് വീട്ടിലില്ല, ആ സമയത്ത് ഏതോ ഒരുത്തൻ നിന്റെ വീട്ടിന്റെ അരികിൽ വന്ന് അതാ വിളിച്ചാൽ നീ അവനോട് സംസാരിക്കേണ്ടുന്നത് നിന്റെ ഒറിജിനൽ സൗണ്ടിനല്ല, നിന്റെ യഥാർത്ഥത്തിലുള്ള പെണ്ണിന്റെ ശബ്ദമല്ല. പെണ്ണിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതൊരു കിളി ശബ്ദമാണ്. ആ കിളി ശബ്ദത്തിലല്ല നീ ആ അന്യ പുരുഷനോട് ഉത്തരം കൊടുക്കേണ്ടത്, മറിച്ച് പുരുഷന്മാരുടെ ശബ്ദത്തിലാണ് നീ സംസാരിക്കേണ്ടത്. പുരുഷന്മാരുടെ ശബ്ദത്തിൽ നീ സംസാരിക്കുമ്പോ ആ വന്ന മനുഷ്യൻ നിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് അവനങ്ങ് മടങ്ങിപ്പോകും കേട്ടോ. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത അന്യ പുരുഷന്മാരെ വീട്ടിലേക്ക് കയറി വരുന്നത് സമ്മതിക്കാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വമാണ്. ഇതുപോലെ വീടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമാണ് ഒരു പെണ്ണിൻ്റെത്. ആ ഉത്തരവാദിത്വം വേണ്ടതുപോലെ ചെയ്തില്ല എന്ന് കണ്ടാൽ അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങളോട് ഉണ്ട് ഉമ്മമാരെ സഹോദരിമാരെ. ഇനി മറ്റൊരു ഉത്തരവാദിത്വം പറയട്ടെയോ, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന്റെ സമ്പത്ത് സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത പെണ്ണിനാണ്. ഭർത്താവ് നാട്ടിലില്ല,
ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ സമ്പത്ത് സംരക്ഷിക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. ചില സ്ത്രീകളുണ്ട്, നമ്മൾ ഈ കുതുവയിലെ ഉമ്മപ്പെങ്ങന്മാരൊക്കെ വളരെ നല്ലവരാ, വേറെ ചില നാട്ടിലെ ചില സ്ത്രീകളുണ്ട്, ഭർത്താവ് ഇല്ലാന്ന് കണ്ടാൽ ഭർത്താവിന്റെ സമ്പത്ത് മുഴുവനും ഈ ഭാര്യയുടെ കുടുംബത്തിലും ഭാര്യന്റെ ജ്യേഷ്ഠാനുജന്മാർക്കും ഭാര്യന്റെ ഉപ്പാക്കും അവരെ പേരിലൊക്കെ ആക്കി കൊടുക്കുക. പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് മെല്ലെ ഇവർക്ക് കൊടുക്കുക. ഭർത്താവ് ലോസായാലും സാരില്ല, എന്റെ കുടുംബക്കാരങ്ങ് കഴിഞ്ഞോട്ടെ, അവരെ ജീവിതം കഴിഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന ചില ഭാര്യമാരുണ്ട്. പാടില്ല, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിന്റെ പണമെടുത്തിട്ട് പെണ്ണേ നിന്റെ ബാപ്പക്ക് കൊടുക്കൽ അനുവദനീയമല്ല, നിന്റെ ജ്യേഷ്ഠാനുജന്മാർക്ക് കൊടുക്കൽ അനുവദനീയമല്ല, അത് ബാപ്പാനോടുള്ള സ്നേഹമാണെന്ന് പറയാൻ പറ്റൂല, ജ്യേഷ്ഠാനുജന്മാരോടുള്ള സ്നേഹമാണെന്ന് പറയാൻ പറ്റൂല, മറിച്ച് ഭർത്താവിനോട് കാണിക്കുന്ന ധിക്കാരമാണ് കേട്ടോ. ആ ഭർത്താവിന്റെ സമ്പത്തിന് സെക്യൂരിറ്റിയായി നിൽക്കേണ്ടവളാണ് ഭാര്യയായ നീ. ചില സ്ത്രീകളുണ്ട്, ഞാനിത് കേവലം സ്ത്രീകളുടെ ഉത്തരവാദിത്വം മാത്രമല്ല പറയുന്നത്, പുരുഷന്മാരെ, ഒരു ആണിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. ഇടക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ചില സ്ത്രീകളുണ്ട്, ഭർത്താവിന്റെ സാമ്പത്തിക നിലവാരം എന്താണെന്ന് ആ സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ എല്ലാ ഉമ്മപ്പെങ്ങന്മാരോട് പറയാ, ഭർത്താവ് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല. ഭർത്താവിന്റെ സാമ്പത്തിക നിലവാരം എപ്പോഴും ഒരുപോലെയാണോ? ഇന്നലെ ചിലപ്പോ നല്ല കച്ചവടമായിരിക്കും, ഇന്ന് തീരെ കച്ചവടം ഉണ്ടാവില്ല. വീട്ടിലേക്ക് വരുന്നത് എന്നെ ഭ്രാന്ത് പിടിച്ചിട്ടാ, ടെൻഷനായിട്ട വീട്ടിലേക്ക് വരുന്നത്, വാതില് തുറന്ന പാട് സുബ്ഹാന ജല്ല ജലാലു, ഈ പെണ്ണങ്ങ് ചോദിക്കുക, അത് കൊണ്ടുവന്നില്ലേ, ഇത് കൊണ്ടുവന്നില്ലേ, മറ്റേത് കൊണ്ടുവന്നില്ലേ, പിരാന്ത് കൂടുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല പെണ്ണ് ആരാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലതീ തസുറുഹു ഇദാ നദർ, ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ ഭർത്താവിന് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് സമാധാനം കിട്ടണം. ഇത് നോക്കുമ്പോ പിരാന്ത് വരിക, അങ്ങനെ ആകാൻ പാടില്ല. എത്ര വലിയ പ്രയാസം പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിലും ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ നല്ല സമാധാനം കിട്ടുന്നുണ്ടോ? എന്നാൽ അപ്പെണ്ണാണ് നല്ല പെണ്ണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പല ഉമ്മമാരുണ്ട്, ധാരാളം നിസ്കാരമുണ്ട്, നിസ്കാരത്തിന് ഒരു കുറവില്ല. എപ്പ നോക്കിയാലും മൗലൂദ് കിതാബും ഏട് കിതാബും സ്വലാത്ത് കിതാബും ഒക്കെ കയ്യിലുണ്ട്. പക്ഷെ ഭർത്താവിന്റെ പൊരുത്തം നേടിയെടുക്കുന്നതിന് അവർ വിഫലരാണ്, അവർക്കത് കഴിഞ്ഞിട്ടില്ല. എന്നാ ഉമ്മ ഈ നിസ്കാരം അന്തരീക്ഷത്തിൽ പാരിക്കളിച്ചു കൊണ്ടിരിക്കും, അല്ലാഹ് കബൂൽ ചെയ്തില്ല, അല്ലാഹ് കബൂൽ ചെയ്തിട്ടില്ല. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭർത്താവിന്റെ പൊരുത്തം എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പെണ്ണ് പലതും പറയും. ഞാനിപ്പോ വാട്സപ്പില് രണ്ടു ദിവസം മുമ്പ് ഒരു തമാശ വായിച്ചു. എന്താ അത്? എന്റെ ഭാഷയിലുള്ള തമാശയാ. ഞാനത് എന്റെ ഭാഷയിലുള്ള ആ തമാശ പറഞ്ഞാല് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എന്താ അതിലുള്ളതെന്ന് അറിയോ? ഒരു ഭർത്താവ് ഭാര്യയോട്, ഒരു ഭാര്യ ഭാര്യയോട് ഭർത്താവ്, ഒരു ഭാര്യ പലതും കൊണ്ടുവരാൻ വേണ്ടി ഭർത്താവിനോട് പറയാണ്. അതിന് ഞങ്ങളെ ഭാഷയിൽ കിരികിരി എന്നാ പറയാ. ഭാര്യയുടെ കിരികിരി ഭർത്താവിന്. അപ്പൊ ഈ ഭർത്താവ് ഇവനോട്, ഈ ഭാര്യയോട് പറഞ്ഞു, നീന് ഇങ്ങനെ മീത്തു കിരികിരി ആക്കിയെങ്കിൽ നാ പോയിട്ട് പൊലക് തുള്ളൂടാന്ന് പറഞ്ഞു. മനസ്സിലായോ? അതെന്റെ ഭാഷയാ. നീന് ഇങ്ങനെ കിരികിരി ആക്കിയെങ്കിൽ നാണ് പോയിട്ട് പൊലക് തുള്ളൂടാ. അപ്പൊ എന്താ ഈ പൊണ്ടാട്ടി പറഞ്ഞോ, ഭാര്യ പറഞ്ഞോന്നറിയോ? പൊലക് തുല്ലിട്ട് എഞ്ചിട്ട് പറയുമ്പോ മീനു കൊമ്പറാവാ. മനസ്സിലായോ നിങ്ങക്ക്? പൊലക് തുല്ലിട്ട് എഞ്ചിട്ട് പറയുമ്പോ മീനു കൊമ്പറും ആവാ, ഫിഷ് കൊമ്പറും ആവാന്നാ പറഞ്ഞു. ഈ ഭാര്യ ഭർത്താവിനോട് പറയാ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞെന്തറിയോ, നീ ഇങ്ങനെ അത് കൊണ്ടുവാ ഇത് കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞാല് ഈ കിരികിരി കേൾക്കുന്നത് സഹിക്കാൻ കഴിയാതെ ഞാൻ പോയി പുഴയിൽ ചാടും. അപ്പൊ ഭാര്യ പറയാ, ഭർത്താവ് ടെൻഷനോടെ പറഞ്ഞതാണ്. അപ്പൊ ഭാര്യ പറയാ, മനുഷ്യ ഞങ്ങൾ പുഴയിൽ പോയി ചാടിയാല് എണീറ്റ് വരുമ്പോ മീൻ കൊണ്ടുവരാൻ മറക്കണ്ട. അങ്ങനത്തെ ഭാര്യമാരുള്ള കാല. നമ്മൾ ഈ സെസുള്ള ഉമ്മമാരൊക്കെ നല്ലവരാ. ഞാൻ പറഞ്ഞു വന്നത് അതല്ല നല്ല പെണ്ണ്. നല്ല പെണ്ണാരാന്നറിയോ? നല്ല പെണ്ണാരാണ് മുൻഗാമികളായ മഹതിമാരുടെ ചരിത്രത്തിൽ കാണാ. ഓ ഉമ്മ, നിങ്ങൾ ഭർത്താക്കന്മാരെ പലതിനും നിർബന്ധിപ്പിച്ചാൽ
നിങ്ങൾ കയറി വന്ന ഏതെങ്കിലും ഒരു വീട്ടിലുള്ള വസ്തുക്കളെ കണ്ട് അത് വേണമെന്ന് ഭർത്താവിനോട് വാശി പിടിച്ചാൽ, പാവം ഒരു ഭർത്താവ് ഓട്ടോറിക്ഷയാണ് ആ ഭർത്താവിന്റെ കയ്യിലുള്ളത്, ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി 800 കാറ് വാങ്ങി, ആ 800 കാറിലൂടെ യാത്ര ചെയ്യുമ്പോ ഉമ്മാ റബ്ബിനെ നീ നന്ദി കാണിക്കണം, ആ റബ്ബിന് ശുക്ർ ചെയ്യണം, കാരണം ഇവിടെ എത്രയോ കുടുംബമുണ്ട്, ഫാമിലി ഉണ്ട്, അവർ കാറിലല്ല യാത്ര ചെയ്യുന്നത്, എല്ലാവരും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് അവർ യാത്ര ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ അല്ലാഹു തആല നിനക്കും നിന്റെ ഭർത്താവിനും മറ്റാരുമില്ലാതെ ഒരു വാഹനത്തിലൂടെ 800 മാരുതി 800 ആണെങ്കിൽ അങ്ങനെ അതിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യമല്ല തന്നില്ലേ, നീ പടച്ച റബ്ബിന് നന്ദി കാണിക്കേണ്ടത്. അതേസമയം നീ എന്ത് ചെയ്തു, നിന്റെ തൊട്ടടുത്ത അയൽ വീട്ടിലെ താത്താലേക്ക് നീ നോക്കി, ഐഷയിലേക്ക് നോക്കി, അവളും അവളുടെ ഭർത്താവും അതേ 800 കാറിലല്ല അവർ ഒരൽപ്പം മുന്തിയ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴേക്ക് നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇക്കാ തൊട്ടടുത്ത വീട്ടുകാരനും അവന്റെ ഭാര്യയും കണ്ടില്ലേ എത്ര മുന്തിയ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ആ വാഹനത്തിൽ യാത്ര ചെയ്യണോ. ഇവൻ ഒരു നേരത്തെ മത്തി കൊണ്ടുവരാൻ തന്നെ വലിയ പ്രയാസ, എന്നിട്ടാ ഇവനോട് മുന്തിയ വാഹനം വാങ്ങാൻ പറയണം. അവസാനം ഭാര്യനെ സ്നേഹിക്കുന്ന ഭർത്താവാണ് പാപം, ഇവൻ എന്ത് ചെയ്യും, ഭാര്യനെ സ്നേഹിക്കുന്ന ഭർത്താവാണ് അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും, ഇവൻ എവിടുന്നൊക്കെ കടം വാങ്ങി ലോൺ വാങ്ങി എന്നിട്ട് ഇവൻ വാഹനം വാങ്ങും. ഉമ്മാ നീ നല്ല ഉമ്മയല്ല, പെണ്ണേ നീ നല്ലൊരു പെണ്ണല്ല, എന്തേ കാരണം മുൻഗാമികളായ മഹതിമാരുടെ ചരിത്രം നോക്കൂ നിങ്ങള്, ആ മഹതിമാര് അവരുടെ ഭർത്താക്കന്മാര് അതിരാവിലെ വീട് വിട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്യാനും ജോലി ആവശ്യത്തിനാർത്ഥം അവർ വീട് വിട്ട് പുറത്തേക്ക് പോയാൽ ആ ഭർത്താക്കന്മാരോട് അന്നത്തെ മഹതിമാരായ ഭാര്യമാർ ഒരു വാക്ക് പറയാറുണ്ടായിരുന്നു. എന്താണ് ആ വാക്കെന്നറിയാമോ, എന്റെ ഭർത്താവേ ഇക്കാ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണല്ലോ, നിങ്ങളെ സമ്പാദിക്കുകയാണല്ലോ, നിങ്ങളെ ഹറാമ് സമ്പാദിക്കരുതേ, ഒരിക്കലും നിങ്ങളെ ഹറാമ് സമ്പാദിക്കരുതേ, അതുകൊണ്ട് ഹറാമ് സമ്പാദിക്കുന്നതിനെ സൂക്ഷിക്കണം നിങ്ങൾ, കാരണം ഇന്നാ നസ്ബിറു അലൽ ജൂഇ വല്ലുരി, നിങ്ങളതാ സമ്പാദ്യം കുറഞ്ഞതിന്റെ പേരില് ചിലപ്പോൾ കൃത്യമായും ഭക്ഷണം കഴിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ ഞങ്ങൾക്ക് വിശപ്പുണ്ടാകും, ആ വിശപ്പുണ്ടായാൽ ഞങ്ങൾ സഹിക്കും ക്ഷമിക്കും, ഇതുപോലെ ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾ ക്ഷമിക്കും സഹിക്കും. അതേ സമയത്ത് വലാ നസ്ബിറു അലന്നാർ, നിങ്ങൾ ഹറാം സമ്പാദിച്ചു കൊണ്ടുവന്ന് അത് ഞങ്ങൾക്ക് തീറ്റിച്ചാൽ, ഞങ്ങൾ ഹറാമ് കഴിച്ചാൽ, ഹറാമ് കഴിച്ച തടിക്കുള്ളത് നരകമാണല്ലോ, ആ നരകത്തിന്റെ തീയിനെ സഹിക്കാൻ ഇക്കാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഹലാല് മാത്രമേ സമ്പാദിക്കൂ, ഹലാല് സമ്പാദിക്കുമ്പോ ആഡംബരമുള്ള ജീവിതം ചിലപ്പോ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സാരമില്ല, ആഡംബരമുള്ള ജീവിതമില്ലെങ്കിലും സാരമില്ല, ലളിതമായ ജീവിതമായാൽ മതി, ഹലാലായ സമ്പാദ്യമാണോ അത് മതി. മുൻഗാമികളായ മഹതിമാർ ഭർത്താക്കന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. എന്നാൽ പുരുഷന്മാരോട് ഞാനൊന്ന് പറയട്ടെ, പുരുഷന്മാർക്കുള്ള ഉത്തരവാദിത്വമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അർജുലു റാഇൻ ഫീ അദേ ഫീ അഹ്ലിഹി, ഒരു പെണ്ണിനെ നന്നാക്കി എടുക്കേണ്ടുന്നതും മക്കളെ നന്നാക്കി എടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭർത്താവിനാണ്, ബാപ്പക്കാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു പെണ്ണ് ഏത് കുപ്പായം ധരിക്കണം, ഒരു പെണ്ണ് ഏത് സാരി വാങ്ങണം,
അതുകൊണ്ട് ഞാൻ എല്ലാ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ നല്ല ഉമ്മയാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ഒരു കുപ്പായം വാങ്ങുമ്പോൾ ആ കുപ്പായം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് നിങ്ങളെ ഭർത്താവ് ദീനീ ബോധമുള്ള ഭർത്താവാണോ, എന്നാ പിന്നെ ദീനീ ബോധമുള്ള ഭർത്താവിന് അങ്ങനത്തെ കുപ്പായേ ഇഷ്ടപ്പെടുള്ളൂ. അല്ലാതെ ഔറത്ത് കാണിച്ച് അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ കുപ്പായം ഭർത്താവിന് തീരെ ഇഷ്ടമുണ്ടാവൂലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഭർത്താവിനെ കാണിച്ചിട്ട് ഇക്ക ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന്, എനിക്ക് ഇഷ്ടമാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നവളാണ് യഥാർത്ഥത്തിൽ നല്ല പെണ്ണ്. ആ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ് ഒരു ഭാര്യയെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടുന്നതും. അതാണ് പരിശുദ്ധ ഖുർആനിൽ ആ ഉത്തരവാദിത്വം അല്ലാഹു തആല വരച്ചു കാണിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ, ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, ഓ ഈമാനുള്ള ജനങ്ങളെ, കൂ അംഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം നിങ്ങൾ. കേവലം നിങ്ങളെ സ്വന്തം ശരീരങ്ങളെ മാത്രമല്ല, വഅഹ്ലീകും, നിങ്ങളുടെ ഭാര്യമാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഏത് നരകമാണെന്നറിയാമോ? അതേ വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആരെയാണെന്നറിയാമോ? പച്ച മനുഷ്യന്മാരെയാണ്, കല്ലുകളെയാണ്. ആ മനുഷ്യരെയും കല്ലിനെ കത്തിക്കപ്പെടുന്ന നരകമില്ലയോ? സുബ്ഹാന ജല്ല ജലാലുഹു. ആ നരകത്തിലുള്ള ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ് എന്നറിയാമോ ബാപ്പാ? നരകത്തിലെ ഏറ്റവും ചെറിയ ആവറേജ് ഉള്ള ശിക്ഷ ഏതാണ് എന്നറിയാമോ ഉമ്മാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നരകത്തിലുള്ള ഏറ്റവും ചെറിയ മിനിമം പനിഷ്മെന്റിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാണ്, ഒരു മനുഷ്യൻ നരകത്തിലെത്തിയാൽ അവന്റെ കാലില് ധരിക്കാൻ രണ്ട് ചെരിപ്പല്ല കൊടുക്കൂ. ആ ചെരിപ്പോ ഹവായി ചെരിപ്പല്ല, ലെതർ ചെരിപ്പല്ല. ആ ചെരിപ്പ് ഉണ്ടാക്കപ്പെട്ടത് തീ കൊണ്ടാണ് മനുഷ്യ. ആ തീ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ചെരിപ്പ് ധരിക്കാൻ അല്ല നരകത്തിൽ കയറിയ മനുഷ്യനോടങ്ങ് പറയൂ. ഈ നരകത്തിൽ കയറിയ ഈ മനുഷ്യൻ തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ആ രണ്ട് ചെരിപ്പ് ധരിക്കുകയാണ്. അല്ലാ ആ ചെരിപ്പ് ധരിച്ചപ്പോ അതാ കാലിന്റെ അടിയിലൂടെ തീയങ്ങ് കയറുകയാ. ആ തീ കാലിന്റെ ഉള്ളിലൂടെ കയറിയിട്ട് ശരീരത്തിന്റെ മുകളിലോട്ട് കയറി വരി അവസാനം തലയിൽ വന്ന് പതിയുന്നു. തലച്ചോറ് ബന്ധു ഉരുകുന്നു. പുരുഷന്മാരെ, തലയിൽ തീ വീണതല്ലോ, തീ കൊണ്ടുണ്ടാക്കപ്പെട്ട രണ്ട് ചെരുപ്പങ്ങ് കാണങ്ങളെ സ്വാഗതം ചെയ്തപ്പോ ഒരാളെ മുഖത്ത് ചിരി കാണുന്നില്ല. അപ്പൊ കൂടെ ഉള്ളവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ഏ കോനെ, ഇതാരാ എല്ലാരും ചിരിച്ചിട്ട് എന്നെ സ്വാഗതം ചെയ്യാണ്, അതേസമയത്ത് ഇതെന്താന്ന് ചിരിക്കാതെ വല്ലാത്ത ഒരു എസ്കോർട്ട് സർവീസ് പോലെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ, എന്താ ഇതാരാ? കൂടെ ഉള്ളവർ പറഞ്ഞു, പൊന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കൂല, ചിരിക്കൂല നബിയെ. അതാരാന്നറിയോ? നരകത്തെ കാക്കുന്ന മലക്ക മാലിക് അലൈഹി സലാം. അല്ലാഹ് സൃഷ്ടിച്ചതിന് ശേഷം ഇന്നേ വരെ ആ ചിരി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ ചിരി കണ്ടിട്ടില്ല, ചിരിക്കൂല. ആ മാലിക് അലൈഹി സലാമിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യമുള്ള വലിയ വലിയ മലക്കുകൾ നരകത്തിന് സെക്യൂരിറ്റി നിൽക്കുകയാണ്. അകത്ത് കയറിയാൽ പുറത്തേക്ക് വരാൻ കഴിയില്ല. ആ നരകത്തിൽ നിന്നാണ് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ഓ രക്ഷിതാക്കളെ, ഉമ്മയും ബാപ്പയും നല്ലവരാണ്,
ബാപ്പ ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെടാത്ത ആജിയാരാണ്. ഉമ്മയാണെങ്കിലോ നല്ല ഉമ്മയാണ്. മഗ്രിബ് നിസ്കാരത്തിന് നിസ്കാര പായയിൽ കയറിയാൽ ഇശാ നിസ്കരിക്കാതെ നിസ്കാര കുപ്പായം അഴിച്ചു വെക്കാറില്ല. ആ നിസ്കാര പായം അടക്കി വെക്കാറില്ല. അവിടെ തന്നെ ഇരുന്ന് നിസ്കരിച്ചു, ഖുർആൻ ഓതിയിട്ട് ദിക്ര ചൊല്ലിയിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആ നിസ്കാര പായയിൽ നിന്ന് എണീക്കണതെങ്കിൽ പറയട്ടെ, ബാപ്പ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, ഉമ്മ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് വരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലം കാണൂല. ഇന്ന് മക്കള് വഴിപിഴച്ചുകൊണ്ടിരിക്കുന്ന കാലമല്ലയോ? എല്ലാ നിലക്കും വഴിപിഴച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ നാടും പരിസരവും എല്ലാം നല്ലതായിരിക്കും. അതേസമയത്ത് എത്ര നാടുകളിലാണ് നമ്മുടെ യുവാക്കള്, ഇന്നിന്റെ ദീനിന്റെ കാവൽഭടന്മാരായ യുവാക്കള്, നാളെയുടെ പ്രതീക്ഷകളായ കൗമാര പ്രായമുള്ള മക്കളില്ലേ? എന്റെ അനുജന്മാരില്ലേ? രക്ഷിതാക്കളെ, അവർ ലഹരിക്ക് അഡിക്റ്റായി ജീവിക്കുകയാണ്. അവർക്ക് ഉമ്മ വേണ്ട, അവർക്ക് പാപ്പ വേണ്ട, അവർക്ക് ലഹരിയേക്കാൾ ഒന്നും ആവശ്യമില്ല, അവർക്ക് കഞ്ചാവിനേക്കാളും വേറെ ഒന്നും ആവശ്യമില്ല. ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ആവശ്യമില്ല, അവർക്ക് പാനീയം ആവശ്യമില്ല, അവർക്ക് വേണ്ടത് കഞ്ചാവാണ്, ലഹരിയാണ്. അറിയുമോ ബാപ്പ, അറിയുമോ ഉമ്മ, മലയാള ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലത്ത് ഈ പാവപ്പെട്ട നൗഫൽ പ്രഭാഷണത്തിന് പോയപ്പോ, കേരളക്കരയിൽ ഞാനൊരു സ്ഥലത്ത് വാലിന് പോയപ്പോ, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ വാല് അവസാനിക്കുമ്പോ ദുആയിലേക്ക് കടക്കാനുള്ള സമയമായപ്പോ ഒരു കടലാസ് എന്റെ മുന്നിൽ വന്നു, ഒരു കടലാസ് എന്റെ മുന്നിൽ വന്നു. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വന്ന കടലാസാണ്. ഒരു സംഘാടകൻ എന്റെ കയ്യിൽ തന്നു. ആ കടലാസിന്റെ അവസാനത്തുള്ളത് വേദനയോടെ ഉമ്മ. ഒരു ഉമ്മയാണ് ഈ കടലാസ് എഴുതി അയച്ചിട്ടുള്ളത്. ആ ഉമ്മാക്ക് വല്ലാത്ത വേദനയുണ്ട്. ഞാൻ ഇതങ്ങ് വായിച്ചപ്പോൾ എന്താണ് അതിൽ എഴുതിയിട്ടുള്ളതെന്നറിയാമോ ഉമ്മ? ഉസ്താദേ, എന്റെ ചെറുപ്പക്കാരനായ ഒരു മകനീ അടുത്ത് മരണപ്പെട്ടു. പെട്ടെന്നുള്ള മരണമാണ്. അവന് ഒരു അസുഖവുമില്ല ഉസ്താദേ. അവൻ എങ്ങനെ മരിച്ചു എന്ന് എനിക്കറിയില്ല. അതേസമയം നാട്ടുകാർ പലതും അവനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ലഹരിക്ക് അഡിക്റ്റായിരുന്നു, കഞ്ചാവിന് അടിമപ്പെട്ടിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ആ ലഹരിക്ക് അഡിക്റ്റായത് കൊണ്ടാണ് അവൻ ലോകത്തോട് വിട പറഞ്ഞതെന്ന് നാട്ടുകാര് മുഴുവനും അതാ പറയുകയാണ്. ഇത് എന്നെ കൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. എന്റെ മകൻ അങ്ങനെയാണ് മരിച്ചതെങ്കിൽ അവന്റെ ആഹ്റമോർത്ത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്റെ ഉസ്താദ് അവന്റെ പരലോകമെന്ന് നന്നായി കിട്ടാ ദുആ ചെയ്യണേ. ഉമ്മാ, തെറ്റായ വഴി സ്വീകരിച്ചിട്ട് മരണപ്പെട്ടതിന് ശേഷം ദുആർക്കാൻ പറഞ്ഞാ മതിയോ? അതല്ലല്ലോ ഉത്തരവാദിത്വം. ഗർഭിണിയായ സമയം മുതൽക്ക് തന്നെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന ഇസ്ലാം പറയുന്നത്. ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു. വെള്ളം കോരാനൊന്നും അല്ല, ഇവിടെ കിണറുണ്ടോ? കിണറൊന്നുമില്ലല്ലോ, ഒറ്റ ബക്കറ്റേ കൊണ്ടുവരുന്നുള്ളൂ. ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ട്. ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, പിരുവൊന്നും ആവശ്യമില്ല എന്ന്. പിരുവൊന്നും ആവശ്യമില്ല അല്ലേ? അത് കേട്ടപ്പോ വലിയ സന്തോഷമായി. അങ്ങനെ വാലും പറഞ്ഞിട്ട് മേ ഇറങ്ങി പോവാന്ന് പറഞ്ഞ അത്രയും വലിയ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. ഇത് വാല് പറയാൻ ഒരു 2 മണിക്കൂർ, പിരിവ് നടത്താൻ 1 മണിക്കൂർ, എന്തൊരു പ്രയാസാന്നറിയോ. പക്ഷെ എന്നാലും ചില നാടുകളിലൊക്കെ ആവശ്യം ഉണ്ടാവുമ്പോ സംഘാടകർ പറയുമ്പോ ചെയ്യാതിരിക്കാനും കഴിയില്ല. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ പലയിടത്തും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ, ഈ അടുത്ത് പള്ളപ്പാടി എന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു വാതിന് കുറച്ച് ദിവസം മുമ്പ്. ആ പള്ളിയുടെ താഴെ നിലയുടെ ഇന്റീരിയറിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സംഖ്യ വേണമെന്ന് പറഞ്ഞു. എത്ര വേണമെന്ന് ചോദിച്ചു, ഇത്ര വേണമെന്ന് പറഞ്ഞു. ലക്ഷങ്ങൾ ആ സദസ്സിൽ നിന്ന് അൽഹംദുലില്ലാ അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തു.
ആദ്യം തന്നെ ഒരാള് 300,000 രൂപയാണ് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ക്യാഷ് തന്നത്. അപ്പൊ തന്നെ ക്യാഷ് തന്നു 300,000. പിന്നെ ഓരോരുത്തരും 50,000, 1,00,000. 50,000 ഏറ്റ ആളെ ഞാൻ എല്ലാ അടുത്തേക്ക് വിളിച്ചു വെച്ചു. നിനക്കും അറിയാ, അള്ളാഹ്ക്കും അറിയാ, 50,000 മാത്രാണോ നിന്നെ കൊണ്ട് തരാൻ പറ്റുക, അല്ല 100,000 തരാൻ പറ്റുമോ? നീ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൊടുതിയാണ്. ആരാന്ന് കൊടുക്കല്ല, ഇത് അള്ളാഹ്ക്ക് കൊടുക്ക, അള്ളാഹിന്റെ പള്ളിക്ക്. അപ്പോ പറഞ്ഞു, ഉസ്താദ് ആയിക്കോട്ടെ, ഞാൻ ഒന്ന് കൊടുക്കാം. അങ്ങനെ പലരും സ്ത്രീകളെ കൂട്ടത്തിൽ ആഭരണം വന്നിട്ടും ഉണ്ട്. അള്ളാഹുവേ, അവരാരാണെന്നൊക്കെ നിനക്കറിയാമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും നീ അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. ാണ് ഞാൻ കാര്യം പറഞ്ഞത്, അല്ലാതെ അവിടെ നിന്ന് ഇത്തിരി പിരിച്ചു കൊടുത്തു അഭിമാനം പറയാനൊന്നുമല്ല. അപ്പൊ ഉമ്മമാരെ, ഈ പരിപാടിക്ക് നല്ലൊരു ചെലവുണ്ട്, അവസാനം പിരിവൊന്നുമില്ല. നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ നല്ല സംഖ്യ, പുരുഷന്മാരെ കൊളൊക്കെ എത്രയോ സ്ത്രീകളുണ്ടെന്ന് അറിഞ്ഞു, നിങ്ങൾ കുറെ അങ്ങ് ബക്കറ്റിൽ ഇട്ടാല് ഇൻഷാ അല്ലാ ഇതിന് അത് മതിയാകും. അപ്പൊ അതുകൊണ്ട് നല്ല നിയത്തോടുകൂടെ ഇടുക. റജബ് മാസമാണ്, അല്ല കൈവിടില്ല. അള്ളാഹുവേ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ ബക്കറ്റിൽ ആ സംഭാവന നിക്ഷേപിക്കുന്നത്, നീ അവരുടെ ഉദ്ദേശം മുഴുവനും ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം. മക്കള് നന്നാകേണ്ട കാര്യം, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായി, പ്രസവിച്ച് കുട്ടിയായി, അങ്ങനെയാണോ? അപ്പോഴൊന്നും അല്ല. കുട്ടിയാകുന്നതിന് മുമ്പ് തന്നെ, ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം പറഞ്ഞു കുട്ടിയെ കുറിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ ഇവൻ കരുതാ, അല്ല ഉസ്താദേ ഞാൻ എങ്ങനെ കുട്ടിയെ കുറിച്ച് ശ്രദ്ധിക്കുക, കാരണം ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം പോലും കഴിക്കാത്ത ഞാൻ എങ്ങനെ ഉസ്താദ് എന്റെ മോനെ ആ സമയത്ത് തന്നെ നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് കെട്ടാൻ പോകുന്നത് പല നിയത്തും വെച്ചിട്ടായിരിക്കും. ചില മനുഷ്യന്മാര് പെണ്ണ് കെട്ടുന്നത് പെണ്ണിന്റെ പൊന്നു നോക്കിയിട്ടാ, പെണ്ണ് നോക്കിയിട്ടല്ല, പിന്നെ രണ്ടു രണ്ടാ, പെണ്ണ് നോക്കിയിട്ടല്ല കെട്ട, പെണ്ണിന്റെ പൊന്നു നോക്കിയിട്ടാണ് അല്ലെ, അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് സമ്പത്ത് നോക്കിയിട്ട് കെട്ടുന്നവരുണ്ട്, പിന്നെ ദീനൊന്നുമില്ല, ഓള് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട്, ഓളെ ഭംഗി നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. മറ്റൊന്ന് വേറൊന്നുമില്ല, ഓളെ തറവാട് നോക്കിയിട്ട്, എന്നാ പിന്നെ ഞാൻ ആ തറവാടിൽപ്പെട്ട പെണ്ണിനല്ലേ കെട്ടിയത് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നാട്ടിൽ വലിയ ഏകരേടാ എന്നും കരുതിയിട്ട് അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ഈ മൂന്നിന്റെ പിന്നില് നീ ഒന്നും പോണ്ട. ഇത് മൂന്നുണ്ടായാലും കുഴപ്പമൊന്നും ഇല്ലട്ടോ. ഇനിയിപ്പോ ഇത് തീരുമാനിച്ചിട്ട് ഭംഗിയുള്ള പെണ്ണിനെ കെട്ടാതിരിക്കൊന്നും വേണ്ട, അങ്ങനെ ആകുമ്പോ ഇവിടുന്ന് ഭംഗിയുള്ള സ്ത്രീകളൊക്കെ കല്യാണം കഴിക്കാതെ ബാക്കിയാവും. അപ്പൊ അങ്ങനല്ല മറിച്ച്, പിന്നെന്താ, ഭംഗി ഉണ്ടായാലും കുഴപ്പമില്ല, സമ്പത്തുണ്ടായാലും കുഴപ്പമില്ല, തറവാടുണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് ദീനാണ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരോട് പറയട്ടെ, ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് മണിക്കൂറുകളോളം രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്ത് നേരം കളയുന്ന ചെറുപ്പക്കാരാ, നീ പൊട്ടന്മാരെ സ്വർഗത്തിലാണെടാ, നീ വിട്ടികളെ സ്വർഗത്തിലാണ്, യഥാർത്ഥത്തിലുള്ള സ്വർഗത്തിലല്ല. വേറെ ചില ആളുകൾക്കൊരു സൂക്കടുണ്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഉറപ്പ് കഴിഞ്ഞിട്ടേയുള്ളൂ. ഇവനതാ പെണ്ണിനെ കാണാൻ പോയി, പെണ്ണിനെ കാണാൻ പോയപ്പോ പെണ്ണ് ഇഷ്ടമായി. പഴയ കാലത്തൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരാണ് ഒരു പെണ്ണിനെ കാണാൻ പോയി, പെണ്ണിനെ ഇഷ്ടമായാൽ ആ ആണിന്റെ ഉമ്മ പെണ്ണിന്റെ കയ്യിൽ മുസഹഫ് കൊടുക്കും, ഉളുവെടുത്ത് വരാൻ പറയൂ, മുസഹഫും മുസല്ലയും കൊടുക്കും. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ വീട്ടിലെ സ്ത്രീകളെല്ലാവരും ഖുർആൻ ഓതുന്ന സ്ത്രീകളാണ്, അതുകൊണ്ട് മോളെ നീ എന്റെ മകന്റെ ഭാര്യയായി എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഖുർആൻ ഓതുന്ന മോളാകണേ, അതുകൊണ്ട് മുസഹഫ് എടുത്ത് ഖുർആൻ ഓതിക്കോ, ഈ മുസല്ലയെടുത്ത് നിസ്കരിച്ചോ, എന്റെ വീട്ടിലുള്ള സ്ത്രീകളെ നിസ്കരിക്കുന്നവരാ, അതുകൊണ്ട് നിസ്കരിക്കുന്ന മോളാകണേ. ഇന്ന് അതിന് പകരം സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, കൊറോണയെ കുറിച്ച് കേൾക്കുമ്പോ പേടിച്ചു പോയല്ലടാ, ചൈനയിൽ മാത്രമല്ല ബഹ്റൈനിൽ മാത്രമല്ല കുവൈത്തിൽ മാത്രമല്ല പെർലയിലേക്കും കൊറോണയെ എത്തിക്കാൻ അല്ലാഹ്ക്ക് കഴിയാഞ്ഞിട്ടല്ല. കണ്ടില്ലേ, കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞിട്ടാണല്ലോ കൊറോണ ബാധിച്ച രോഗികളെ കൊണ്ടുപോകുന്നത്, വേറെ പരിഹാരമില്ല.
വെടിവെച്ച് കൊല്ലല്ലാതെ പരിഹാരമില്ല. വെടിവെച്ച് കൊല്ലല്ലാതെ വേറെ പരിഹാരമില്ല, മരുന്നില്ല. അവനെ അങ്ങ് ബാക്കി വെച്ചാലോ അവന്റെ ദേഹത്തുള്ള കൊറോണ മറ്റുള്ളവരിലേക്ക് പടരും. എന്തേ നമ്മുടെ നാട്ടിൻ പരിസരത്തേക്ക് എത്തിക്കാൻ വലിയ പ്രയാസമാണോ? അല്ലാഹ്, ചൈനയിൽ എത്തിച്ച റബ്ബിന് വലിയ പ്രയാസമാണോ? പ്രയാസമല്ല. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ നാടുകളെയും നീ സലാമത്താക്കണേ അല്ലാഹ്. ഇന്ന് ഏതെല്ലാം സ്ഥലങ്ങളിൽ ആ രോഗം പിടികൂടിയിട്ടുണ്ടോ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ആരാ ഇതിന് കാരണം? കാരണാരാ? വ്യഭിചാരം ചെയ്യുന്ന ആണും പെണ്ണുമാണ് ഇതിന്റെ കാരണം. നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൊബൈലും കൊടുത്തു, നമ്പറും കൊടുത്തു, സിമ്മും കൊടുത്തു, നെറ്റും റീചാർജ് ചെയ്തു, എന്നിട്ട് നിരന്തരം വാട്സപ്പിൽ ചാറ്റിംഗ് ആണ്. നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് പെങ്ങളെ ചെറുപ്പക്കാരാ ഒരു കാര്യം ഓർത്തോ, ദാമ്പത്യ ജീവിതം എന്നത് കളിയല്ല, കല്യാണം എന്നതൊരു കളിയല്ല, തോന്നിവാസം ചെയ്യാനുള്ളതല്ല. ആ ദാമ്പത്യ ജീവിതത്തിൽ നിനക്ക് ബറക്കത്ത് വേണോ? നിന്റെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന മക്കള് നിന്നെ കൈപിടിച്ച് സ്വർഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മക്കളാകണോ? ആ മക്കള് കാരണമായി ദുനിയാവിൽ നീ നാറാതിരിക്കണോ? നിന്റെ മക്കള് കാരണമായി അഭിമാനത്തോടെ ദുനിയാവിൽ നടക്കാൻ കഴിയണോ? ആ ഹറാമായ മൊബൈൽ സംഭാഷണം നിർത്തണം കേട്ടോ. അതുകൊണ്ട് കുട്ടി നന്നാകണമെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം. കുട്ടി ആകണത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണത്തിന് മുമ്പ് തന്നെ മക്കള് നന്നാകണമെന്ന് ശ്രദ്ധിക്കണം. അപ്പൊ എന്താ, നല്ല ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിച്ചോ ചെറുപ്പക്കാരാ? കൂടെ പഠിക്കുന്ന കോളേജിലുള്ള പെണ്ണിനെയും പ്രണയിച്ചിട്ട് ബാപ്പാന്റെ പൊരുത്തമില്ല, ഉമ്മാന്റെ പൊരുത്തമില്ല, ആരാന്റെ പൊരുത്തമില്ലാതെ ഏതോ ഒരുത്തനെ കെട്ടിയാൽ, ഏതോ ഒരുത്തനെ കെട്ടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന മക്കളൊന്നും നല്ല മക്കളാവില്ല. അതുകൊണ്ടാണ് സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മഹാനവരുടെ കാലത്ത് ഒരു ബാപ്പ വന്നിട്ട് മകനെ കുറിച്ച് പരാതി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്റെ മോൻ എന്നെ വല്ലാതെ ചീത്ത പറയുന്നു. ഒരു ബാപ്പ വന്നിട്ട് മകനെ കുറിച്ച് പറയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവൻ, എന്റെ മകൻ എന്നെ കുറിച്ച് പരാതി പറയുന്നു, ഭരണാധികാരിയോട് പറയാ എന്റെ മകൻ എന്നെ കുറിച്ച് എന്നെ ചീത്ത പറയാണ്. ശതമൻ വളറബനി വഔജഅനി ഇന്ന ഇബ്നി ഖദ് ശതമനി വളറബനി വഔജഅനി, എന്റെ മകൻ എന്നെ വേദനിപ്പിച്ചു, എന്നെ അടിച്ചു, എന്നെ ചീത്ത പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിച്ചു, ആണോ സത്യം പറയാണോ? അതെ സത്യം പറയാണ്. എന്നാ പിന്നെ നിങ്ങളെ മോനെ ഒന്ന് വിളിക്കട്ടെ. അനുയായികൾ പറഞ്ഞയച്ചു ഇവരെ മകനെ വിളിക്കാൻ. ആ മോനെ വിളിച്ചു. ആ മോനെ വിളിച്ചിട്ട് ചോദിച്ചു, ശരിയാണോ മോനെ? ഹൽ ളറബ്ത അബാക, ബാപ്പാനെ അടിച്ചോ? ബാപ്പാനെ അടിച്ചോ? ബാപ്പാനെ വേദനിപ്പിച്ചോ? ബാപ്പാനെ ചീത്ത പറഞ്ഞോ? മോൻ പറഞ്ഞു, അതെ. മക്കൾ അങ്ങനെയാണല്ലോ, ഉള്ളതുള്ളത് പോലെ പറയും, അവർക്ക് പിന്നെ കാപട്ടിയൊന്നുമില്ല. മോൻ പറഞ്ഞു, അതെ, ഞാൻ ബാപ്പാനെ അടിച്ചു, ബാപ്പാനെ ചീത്ത പറഞ്ഞു, ബാപ്പാനെ വേദനിപ്പിച്ചു. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ മോനോട് വാലറയാൻ തുടങ്ങി, മോനെ നിന്റെ ബാപ്പയാണെന്ന് അറിയില്ലടാ, ബാപ്പാനോട് വലിയ കടപ്പാടില്ലടാ നിനക്ക്, നീ എന്തടാ ഇങ്ങനെ? അപ്പോ ഈ കുട്ടി മഹാനവരികളോട് പറഞ്ഞു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഒരു മകന് മാത്രമാണോ ബാപ്പാനോട് അപ്പുറം കടപ്പാടുള്ളത്? ഒരു ബാപ്പക്ക് മകനോട് മോനോട് ഇപ്പുറം കടപ്പാടില്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്റെ ബാപ്പാക്ക് എന്ന് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ കുട്ടിയെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി വന്ന ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യ, ഒരു മകന് മാത്രമല്ല ബാപ്പാനോട് കടപ്പാടുള്ളത്, ഒരു ബാപ്പാക്ക് മക്കളോട് മൂന്ന് കടപ്പാടുണ്ട്. എന്റെ സദസ്സിലുള്ള മുഴുവൻ രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, ആ മൂന്ന് കടപ്പാട് നിർവഹിക്കാത്ത ബാപ്പയാണോ ഉമ്മയാണോ ബാപ്പയാണോ, ആ ബാപ്പക്ക് സ്വർഗമില്ല. ആ ബാപ്പ നാളെ റബ്ബിന്റെ കോടതിയില് മക്കളെ കൊണ്ട് കുടുങ്ങും കേട്ടോ. ഏതാണ് ബാപ്പ മക്കളോട് കാണിക്കേണ്ടുന്ന മൂന്ന് ഉത്തരവാദികള്? ഒന്നാമതായി പറഞ്ഞു, ആ മക്കൾക്ക് നല്ല പേര് വെക്കണേ.
ആ മക്കൾക്ക് നല്ല പേര് വെക്കണേ. നിങ്ങൾ ഗൂഗിൾ തുറന്നിട്ട് നെറ്റ് നോക്കിയിട്ട് ഏതോ ഒരു ജൂതന്റെ ചാർട്ട് എടുത്തു നോക്കിയിട്ട് അതിലുള്ള പേരല്ല നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് വെക്കേണ്ടത്. ഇന്നിപ്പോ കണ്ടില്ലേ പലരും ഉസ്താദെ മൂന്നക്ഷരമുള്ള പേര് വേണമെന്നാ പറയാ, മൂന്നക്ഷരമുള്ള പേര് വേണമെന്നാ പലരും പറയാ, മൂന്നക്ഷരമുള്ള പേര്, നാലക്ഷരമുള്ള പേര്, രണ്ടക്ഷരമുള്ള പേര്. ഈ രണ്ടക്ഷരമുള്ള പേര് എന്നൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കല് നോന്നാണ്, നോ. കാരണം രണ്ടക്ഷരനല്ലേ, ഒന്ന് എന്നും മറ്റൊന്ന് ഓ. പിന്നെ എന്ത് പറയാനാ? ബാപ്പാന്റെ ആദ്യത്തെ അക്ഷരം, ഉമ്മാന്റെ അവസാനത്തെ അക്ഷരം എന്നും പിടിച്ചിട്ട് ഇങ്ങനെ സ്ത്രീകളുണ്ട് റമദാനിലൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിനെന്താ പറയാ, ഇവിടെ സലാഡ് എന്നെല്ലാം പറയും. ഞങ്ങൾ നാട്ടിൽ കസ്റ്റേർഡ് ഒക്കെ ഉണ്ടാക്കണല്ലേ. ഒന്നും അറിയില്ലേ ഇവിടെ, ഇവിടുത്തെ ഉമ്മമാർക്കൊന്നും അറിയില്ലേ. ആര് പറഞ്ഞു? ഇവിടുത്തെ ഉമ്മമാരെ മാറ്റിയാലേ ലോകത്ത് മറ്റു സ്ഥലത്തുള്ള ഉമ്മമാരുള്ളൂ. അപ്പോ കസ്റ്റഡൊക്കെ ഉണ്ടാക്കും പോലെ ബാപ്പാന്റെ പേരിന്റെ തുടക്കവും ഉമ്മാന്റെ പേരിന്റെ അവസാനവും ഇതൊക്കെ കൂട്ടി ചേർത്തിട്ടാണ് പേര് വെക്കുക. ഉമ്മ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചോ, അതിലൊന്നും ഒരു കാര്യവും. കുട്ടി നന്നാകണോ ബറക്കത്തുള്ള പേര് വെക്ക്. ചിലര് പറയും ഉസ്താദെ എന്റെ മോൻക്ക് നല്ലൊരു പുതിയ പേര് വേണം ഉസ്താദെ, ഞങ്ങളൊരു ബറക്കത്തിനൊരു പേര് വെച്ചിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു? മുഹമ്മദ്. അത് പ്രസവിച്ച ഉടനെ അത് വിളിച്ചിട്ടുണ്ട്. അത് ബറക്കത്തിന് വെക്കാൻ മാത്രം, വിളിക്കാനല്ല. വിളിക്കാൻ വേറെ തന്നെ അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ, സെഡ് കൊണ്ട് തുടങ്ങുക. അങ്ങനെ പുതിയ മൊഞ്ചു കൂട്ടുന്ന പേര് പറ്റൂല. എന്താ മുഹമ്മദ് എന്ന് വിളിച്ചാൽ എന്താ പ്രശ്നം? അല്ലെ, പഴയ കാലത്തുള്ള പേര് കണ്ടില്ലേ, അബ്ദുള്ള. ഇന്ന് ഏത് കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വെക്കാം? നിങ്ങളൊരു കാൽക്കുലേഷൻ നടത്തി നോക്ക്. ഈ അടുത്ത് നമ്മളെ നാട്ടിൽ പ്രസവിച്ച മക്കൾക്ക് ഏത് കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരുള്ളത് ഒന്ന് നോക്കിക്കോ. പഴയ കാലത്തുള്ള പലരോട് നിങ്ങൾ പേരെന്താന്ന് ചോദിച്ചാൽ അദ്ലൊഞ്ഞി എന്നറിയും. അദ്ലൊഞ്ഞി എന്നത് സത്യത്തിൽ അബ്ദുള്ളയാണത്, അബ്ദുള്ള മാറിയിട്ട് അദ്ലൊഞ്ഞി ആയതാ. അല്ലെങ്കിൽ വേറെ ചില ആളുകളുടെ അന്തുറു എന്ന് പറയും, അന്തുറു ആയത് അബ്ദുറഹ്മാനിൽ നിന്നാണ്, അന്തുഞ്ഞി എന്നൊക്കെ പറയും. എന്നാ അബ്ദുറഹ്മാൻ ആയതാ ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രസവിക്കപ്പെട്ട കുട്ടികളെ കൂട്ടത്തിൽ ഏത് കുട്ടിക്ക, ഏത് കുട്ടിക്കാണ് അബ്ദുള്ള എന്ന് പേരുള്ളത്? ഏത് കുട്ടിക്ക് അബ്ദുറഹ്മാൻ എന്ന് പേരുള്ളത്? എന്താ ഉമ്മ അങ്ങനെ ഒരു പേര് നിങ്ങളെ മക്കൾക്ക് വെക്കാത്തത്? എന്താ? ആ ഉസ്താദെ അതല്ല പണ്ടത്തെ പേര് ഉസ്താദെ, അതല്ല ഇപ്പത്തെ മക്കൾക്ക് വെച്ചെങ്കാവാ. ഇപ്പത്തെ കുട്ടികൾക്ക് ആ പേര് വെക്കേണ്ടത് എന്താ? കാരണം ഇപ്പൊ തെറ്റായ സാഹചര്യമാ, വേഗം കുട്ടികൾ പഴച്ചു പോകുന്ന കാല. ഇന്നത്തെ കുട്ടികൾക്ക് നല്ല വറക്കത്തുള്ള പേര് വെച്ചാൽ ആ പേരിന്റെ വറക്കത്തുകൊണ്ട് മക്കളങ്ങ് നന്നാകും. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ബാപ്പാന്റെ കടപ്പാടിൽപ്പെട്ട ഒന്നാമത്തെ ബാധ്യതയാണ് മക്കൾക്ക് നല്ല പേര് വെക്കണേ ബാപ്പാ. രണ്ടാമത്തെ കടപ്പാട് പറഞ്ഞു കൊടുക്കുകയാണ്, അതേ കല്യാണം കഴിക്കുമ്പോ നല്ല പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിക്കണോ. നല്ല ഭാര്യയാണോ ആ സ്വാലിഹത്തായ ഭാര്യയുടെ ഉദരത്ത് നിന്ന് പിറന്ന് വീഴുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് വഴിപിഴച്ചു പോകൂല. ഭാര്യ നല്ല ഭാര്യയാണോ മക്കള് നല്ലവരാകൂ, ഭാര്യ മോശമാണോ മക്കള് നന്നാകുന്നത് കുറവാണ്. മൂന്നാമതായി പറഞ്ഞു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ബാപ്പ മക്കളോട് കാണിക്കുന്ന കടപ്പാടുകളെ കൂട്ടത്തില് മൂന്നാമത്തെ ബാധ്യത എന്താണെന്നറിയാമോ? അയ്യു അല്ലിമഹുൽ കിതാബ്. ആ കുട്ടിക്ക് മൊബൈല് പഠിപ്പിക്കണമെന്നല്ല, ആ കുട്ടിക്ക് മൊബൈലിലുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിപ്പിക്കണമെന്നല്ല, മറിച്ച് അയ്യു അല്ലിമഹുൽ കിതാബ്. ആ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്ക് ബാപ്പാ. മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും മദ്രസയിൽ വന്ന സദുർ ഉസ്താദിനോടോ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് വന്നിട്ട് ഉസ്താദേ എന്റെ മോൻ എങ്ങനെ പഠിക്കുന്നു ഉസ്താദേ, എന്റെ മോൻ പഠിച്ചാലും എന്റെ തലയിൽ കയറുന്നുണ്ടോ ഉസ്താദേ, എന്റെ മോന് അറബി അക്ഷരത്തെ കുറിച്ച് പരിചയമുണ്ടോ ഉസ്താദേ, എന്റെ മകൻ തജ്വീദിന്റെ നിയമപ്രകാരം ഖുർആൻ ഓതുന്നുണ്ടോ ഉസ്താദേ എന്നെന്തുകൊണ്ട് ബാപ്പാ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ബാപ്പയായ നിങ്ങള് എന്തുകൊണ്ട് ഉസ്താദുമാരോട് നിങ്ങൾ ചോദിക്കുന്നില്ല?
ബാപ്പാന്റെ ഉത്തരവാദിത്വമാണത്, ബാപ്പാന്റെ ഉത്തരവാദിത്വമാണ് മകന് ഖുർആൻ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ മൊബൈൽ വാങ്ങിക്കൊടുക്കലല്ല. എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞോടെ, പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞോ അല്ലല്ലേ, പ്ലസ് ടു കഴിഞ്ഞോ, പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞോ, എന്താ മനുഷ്യന്മാരെ? അതെ, നിങ്ങൾക്കറിയില്ല, കാരണം നിങ്ങൾ എഴുതാൻ പോകുന്നവരല്ലല്ലോ, നിങ്ങൾ എഴുതാൻ പോകുന്നവരല്ലല്ലോ. പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞോ? നിങ്ങളും എഴുതാൻ പോകാത്തവരാ, കഴിഞ്ഞിട്ടില്ല. എന്നാ ഇപ്പൊ ഉണ്ടാകും, ഓരോ ഓഫറും ഓരോ സ്പോൺസറും കിട്ടിയിരിക്കും കുട്ടികൾക്ക്. പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയാൽ നല്ലൊരു ഗാലക്സി മൊബൈൽ വാങ്ങിത്തരും മോനെ ഞാൻ. അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉഷാറായി പഠിക്കുക, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ പിന്നെ ഉറങ്ങാതെ അധ്വാനിച്ച് പഠിക്കുക. എന്തിനാരിയോ, പത്താം ക്ലാസ്സിൽ ജയിക്കാനൊന്നുമല്ല, അതിലവൻ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവന്റെ മനസ്സിൽ ആഗ്രഹം നല്ല മാർക്കെടുത്തിട്ട് നല്ല ജോലിയിൽ കയറണമെന്നൊന്നുമല്ല, പിന്നെ കച്ചവടം ചെയ്യണമെന്നാ. കച്ചവടം ചെയ്യുന്ന ഇവൻ എന്തിനാ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ്? അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇവൻ പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ വേണ്ടി ഉഷാറായി പഠിക്കാൻ കാരണം എന്താ? ഗാലക്സി കിട്ടാനാ, ഗാലക്സി മിഠായി അല്ല, മൊബൈൽ കിട്ടാനാ, ഐഫോൺ കിട്ടാനാണ്. ഓ രക്ഷിതാക്കളെ, ഒരു ബാപ്പ മകന് കൊടുക്കേണ്ടുന്ന കൊടുതിയിൽ വെച്ച് ഏറ്റവും നല്ല കൊടുതി, അയ്യുഅല്ലിമുൽ കിതാബ്, മകന് ഖുർആൻ പഠിപ്പിക്കണേ. മൊബൈൽ കൊടുത്ത് കുട്ടികളെ കേട് വരുത്തല്ലേ ഉമ്മമാരെ. ഇന്നത്തെ മക്കളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ മക്കളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരോട് പോയി ചോദിക്ക്, മോനെ ഉമ്മ വിളിക്കുന്നു ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മൊബൈൽ കയ്യിൽ കൊടുക്ക്. അവൻ ഉമ്മ വിളിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ഉമ്മാന്റെ അടുത്തേക്ക് ഓടൂല്ല, അവന് വേണ്ടത് മൊബൈലാ. ഉമ്മാനോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം മൊബൈലിനോടാണ്, ബാപ്പാനോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം മൊബൈലിനോടാണ്. പലപ്പോഴും ഉമ്മയും ബാപ്പയും ആഗ്രഹിച്ചു പോവുകയാണ്, ഞാനൊരു മൊബൈലായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തേ കാരണം? ഉമ്മ വിളിച്ചാൽ അവൻ പോകത്തില്ല, ബാപ്പ വിളിച്ചാൽ അവൻ പോകില്ല, അതേസമയത്ത് മൊബൈൽ വിളിച്ചാലോ അവൻ പോകും. അതുകൊണ്ടാണ് മൊബൈലിനോട് ഉമ്മാനേക്കാളും സ്നേഹമാണ്, ബാപ്പാനേക്കാളും സ്നേഹമാണ്. ഒരിക്കലും അങ്ങനെയാകരുത്. ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈലിൽ ഒരു കളി കളിക്കുകയാണ്. രക്ഷിതാക്കളെ, അതിന്റെ ഗൗരവം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് കണ്ടാൽ ചിലപ്പോൾ നിങ്ങളെ കൊന്നുകളയും, നിങ്ങളെ മകന്റെ കൈകൊണ്ട് നിങ്ങൾ മരിക്കേണ്ടി വരും, നിങ്ങളെ പൊന്നുമോളെ കൈകൊണ്ട് നിങ്ങൾ മരിക്കേണ്ടി വരും. ഏതാണ് ആ കളി എന്നറിയാമോ? ആ കളിയുടെ പേരാണ് പബ്ജി എന്ന കളി. മൊബൈലിലുള്ള ഒരു കളിയാണ് ഇപ്പൊ പുതിയ പബ്ജി. പബ്ജി എന്ന് പറഞ്ഞ സബ്ജി അല്ല, സബ്ജി എന്ന് പറഞ്ഞ് തിന്നാണ്ടാക്കുന്ന സാധനം ഉണ്ട്, അതല്ല, ഇത് പബ്ജിയാണ്. പബ്ജി എന്ന് പറഞ്ഞിട്ട് ഒരു കളി ഇറങ്ങിയിരിക്കുക, കുട്ടികൾക്കൊക്കെ അറിയാ. ബാപ്പ നിങ്ങൾ ചിലപ്പോ തോന്നി ഈ മൊയിലാർക്ക് എന്ത് പിരാന്തര, ബെയ്യാൾ വാതിന് വന്നിട്ട് സബ്ജിയും മറ്റുന്നൊക്കെ പറയാ. നിങ്ങളെ പേരെ മക്കളോട് പോയി ചോദിക്കൂ ബാപ്പ, നിങ്ങള് അവർക്കറിയാം. എന്താടാ മോനെ ഇന്ന് ഉസ്താദ് എന്താടാ പബ്ജിയെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാല് നിങ്ങൾ അടുത്തിരുന്നിട്ട് കാണിച്ചു തരും. കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് പിരാന്ത് പിടിക്കും, സത്യം പറയാ. എന്താ കാരണം അറിയോ? വേറെ ഒരു കൂട്ടുകാരനും കൂടെ വേണ്ട കളിക്കാൻ, അവൻ ആ കളിയിൽ തന്നെ ഓൺലൈനിൽ തന്നെ കൂടെ കളിക്കുന്ന കൂട്ടുകാരൻ അവന് കിട്ടും. അത് ചിലപ്പോൾ ആണായിരിക്കും, ചിലപ്പോ പെണ്ണായിരിക്കും, എന്നിട്ട് കൂടെ കളിക്കാണ്. ഈ കളിയിൽ അവൻ വീണു പോയാൽ അവന്റെ ഭക്ഷണം വേണ്ട, മേശപ്പുറത്ത് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഉമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അവന്റെ ഭക്ഷണം വേണ്ട, ബാപ്പ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോടാ ബാപ്പ എന്ന് ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും. മുഖത്തേക്ക് നോക്കൂല, കാരണം മൊബൈലിലേക്ക് അല്ലേ നോക്കുക, മുഖത്തേക്ക് നോക്കൂല, മുഖത്തേക്ക് നോക്കാതെ മൊബൈലിലേക്ക് നോക്കിയിട്ട് പോടാ ബാപ്പ എന്ന് പറയും. എന്റെ കാരണം അവന്റെ ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മൊബൈലിലുള്ള പബ്ജി കളി വലുതായിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആ മൊബൈലിനോടുള്ള സ്നേഹം കുറക്കണം, ഖുർആൻ പഠിപ്പിക്കണം, അതൊരു ബാപ്പാന്റെ ഉത്തരവാദിത്വമാണ്. ചരിത്രം മറക്കണ്ട, ഈ മൂന്ന് ഉത്തരവാദിത്വം ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഈ കുട്ടിയുടെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമറുൽ ഫാറൂഖ് പറഞ്ഞു കൊടുത്തപ്പോൾ അതേ ആ ബാപ്പ കുട്ടി ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഈ മൂന്ന് ഉത്തരവാദിത്വം എന്റെ ബാപ്പ എന്നോട് ചെയ്തിട്ടില്ല.
ഈ മൂന്ന് ഉത്തരവാദിത്വവും എന്റെ ബാപ്പ എന്നോട് ചെയ്തിട്ടില്ല. ഒന്നാമതായി പറഞ്ഞത് നല്ല പേര് വെക്കണമെന്നല്ലേ. എനിക്ക് എന്റെ ബാപ്പ വെച്ച പേരെന്താണെന്നറിയോ? ഹഫാഷ് എന്നാണ്. ഹഫാഷ് എന്ന് പറഞ്ഞാൽ വവ്വാൽ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു മോന് വവ്വാൽ എന്ന് പേര് വെച്ചാൽ അവനെങ്ങനെ നന്നാവും? ഒരു മകന് വവ്വാൽ എന്ന് പേര് വെച്ചാൽ അവൻ എങ്ങനെ നന്നാകും? അതുകൊണ്ടാണ് ഞാൻ നന്നാകാത്തത്. രണ്ടാമതായി പറഞ്ഞില്ലേ നല്ല പെണ്ണ് നോക്കിയിട്ട് കല്യാണം കഴിക്കണമെന്ന്? ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഈ കുഞ്ഞു പറയാണ്, എന്റെ ബാപ്പ കല്യാണം കഴിച്ചത് നല്ല പെണ്ണിനെയല്ല, എവിടുന്നോ കിട്ടിയവർ പെണ്ണിനെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോശമാകാൻ കാരണം. മൂന്നാമതായി പറഞ്ഞു ഖുർആൻ പഠിപ്പിക്കണം മക്കൾക്ക്. ദീനി ബോധമുള്ള മക്കളാകണമെങ്കിൽ ഖുർആൻ പഠിപ്പിക്കണം. അത് ബാപ്പാന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞില്ലേ? എന്റെ ബാപ്പ എനിക്ക് ഖുർആനിൽ ഒരു വസ്തു പോലും പഠിപ്പിച്ചിട്ടില്ല. ഇതങ്ങ് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയുടെ മുഖത്തേക്ക് കുട്ടിയുടെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, ഇനിമേൽ മകനെ കുറിച്ച് പരാതി പറയാ, എന്റെ അരികിലേക്ക് വന്നുകൂടാ. സ്വന്തം മകനെ കുറിച്ച് പരാതി പറയാ, ബാപ്പയായ നിങ്ങൾക്ക് അർഹതയില്ല. മോമിനീങ്ങളെ, ബാപ്പാക്ക് വലിയ ഉത്തരവാദിത്വമാണ് മക്കളോട്. ആ കുട്ടി അവിടെ നിന്ന് കല്യാണം കഴിക്കുന്ന മുമ്പന്നെ നന്നാക്കിയെടുക്കണോന്നാ. പിന്നെ ഉമ്മ ഗർഭിണിയായാൽ ഗർഭസ്ഥ ശിശു വയറ്റിന്റെ ഉള്ളിലെല്ലാം കേൾക്കും. നിങ്ങൾ ഈ കയ്യിലുള്ള മൊബൈലും പിടിച്ചിട്ട് യൂട്യൂബിൽ നിങ്ങൾ അനാവശ്യം നോക്കിയാല് അതൊക്കെ കുട്ടിയും കാണും. അതുകൊണ്ടാ വയറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഇപ്പൊ കണ്ടില്ലേ, അവിടെ തൊട്ടപ്പുറത്ത് പ്രസവിപ്പിച്ച പെണ്ണിന്റെ കയ്യിൽ മൊബൈൽ കണ്ടാൽ കുട്ടിന്റെ കണ്ണ് ഉമ്മാന്റെ മുഖത്തേക്കല്ല പോവാ, പിന്നെ പ്രസവിച്ച പാട് കുഞ്ഞിന്റെ കണ്ണ് ആ പ്രസവിപ്പിച്ച പെണ്ണിന്റെ മൊബൈലിലേക്കാ. എന്താ കാരണം? ഉമ്മാന്റെ ഉദരത്തുള്ള സമയത്ത് തന്നെ ഈ കുട്ടി മൊബൈലിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഉമ്മ ഏത് സമയത്തും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇന്റർനെറ്റിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഡബ്മാസിലും അങ്ങനെയാണല്ലോ, ഇപ്പൊ എല്ലാം ടിക്ടോക്കിന്റെ കാല. ഈ ഉമ്മ അത് ചെയ്യാ, അപ്പൊ ഉദരത്തുള്ള കുട്ടി അത് പഠിക്കണേ. പാടില്ല. ഗർഭിണിയായ സ്ത്രീയുടെ സംസാരം സൂക്ഷിക്കണം. നല്ലതല്ലാത്ത സംസാരമാണോ കുട്ടി അത് പഠിക്കൂ, നല്ല സംസാരമാണോ അതും കുട്ടി പഠിക്കൂ. നല്ല സംസാരമേ സംസാരിക്കാവൂ. എന്നിട്ടോ ആ കുഞ്ഞ് പ്രസവിച്ചാലോ? ആ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുട്ടിയുടെ ബലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണോ? ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണോ? ഇപ്പൊ കുട്ടിന്റെ കുട്ടിനെ ഇങ്ങനെ പിടിച്ച ഉടനെ പറയല്, ഇതിപ്പോ എന്നെ പോലെയാ ഓളെ പോലെയാ? ആദ്യം പറയലങ്ങ എങ്ങനെയാ? ഇതിപ്പോ നണ്ട പോലെമാ ഓളുടെ പോലെമാ? നണ്ട പോലെമാ നണ്ട പെഞ്ഞയുടെ പോലെമാ? ഞങ്ങൾ ഉസ്താദിനോട് ചോദിച്ചാ അറിയാം എന്റെ ഭാഷ എന്താണെന്ന്. എന്നെ പോലെയാണോ എന്റെ ഭാര്യയെ പോലെയാണോ? ഞങ്ങൾ രണ്ടാളും ഒരേ ഭാഷക്കാരായതുകൊണ്ടാണ്. ഭാഷ ഇല്ലാത്തവരൊന്നുമല്ല, ഞങ്ങൾ ഭാഷ വേറെയാണ്, മലയാളം അല്ലാന്നുള്ളു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ പോലെയാണോ എന്റെ ഭാര്യയെ പോലെയാണോ അങ്ങനല്ല പറയേണ്ടത്. വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. എന്നാൽ ആ കുട്ടി വലുതാകുമ്പോ നന്നാകും. എന്തേ കാരണോ? ഏതൊരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സമയമടുത്തപ്പോ ഉമ്മു സിബിയാൻ എന്ന് പറയുന്ന പിശാചി അവിടെ വന്നിരിക്കൂ. ശരിക്കും കേട്ടോ, ഉമ്മു സിബിയാൻ എന്ന പിശാചി അവിടെ വന്നിരിക്കൂ ആ കുട്ടിയെ തൊടാനാണ്. ആ കുട്ടിയെ തൊട്ടു കഴിഞ്ഞാ പിന്നെ ആ കുട്ടി നന്നാകൂല. അങ്ങനെയാണ് ആ കുട്ടി വ്യഭിചാരിയായി മാറുന്നത്. അങ്ങനെയാണ് ആ കുട്ടി ആ പെൺകുട്ടി കണ്ട് കണ്ട ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടാനുള്ള കാരണം അതാണ്. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം പേര് സ്വീകരിച്ച ഒരു പെൺകുട്ടി ഏതോ ഒരുത്തന്നെ ജീവൻ കൊടുത്തതിനെ കുറിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും പത്രങ്ങളിലെല്ലാം വരുന്നുണ്ട്. അവൾക്ക് എന്ത് പറ്റിപ്പോയി? ആർക്ക് ജീവൻ കൊടുത്തിട്ട് എന്താ കാര്യം? ഈമാനെ വലിച്ചെറിഞ്ഞിട്ട് തലയിലുള്ള തട്ടം വലിച്ചെറിഞ്ഞ് ഈമാൻ വലിച്ചെറിഞ്ഞിട്ട് ഏതോ ഒരു തന്നെ ജീവൻ കൊടുത്തിട്ട് എന്താ കാര്യം? പെണ്ണേ മരണമില്ലയോ? ഖബറില്ലയോ?
മഹശരില്ലയോ സ്വർഗമില്ലയോ നരകമില്ലയോ ഞാൻ എല്ലാ പെൺകുട്ടികളോട് പറയാ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ കണ്ടു കാണുന്ന ഏതോ ഒരു ചെറുക്കന്റെ കൂടെ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ ഒരു കാര്യം, സങ്കടത്തോടെ പറയാ. ഈ അടുത്ത് വാട്സപ്പിലൂടെ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ കണ്ടു. ആ രണ്ട് മൂന്ന് ഫോട്ടോന്റെ അടിക്കുറിപ്പിൽ എഴുതി വെച്ചത് കണ്ടു. അല്ലാഹു അലം എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ സാധ്യതയുണ്ടല്ലോ. ആ സാധ്യത വെച്ചിട്ട് ഞാൻ പറയാ, പെൺകുട്ടികളും ആൺകുട്ടികളും, പെണ്ണും തലയിൽ തട്ടമിട്ടിട്ടുള്ള പെണ്ണ് ആണിന്റെ തൊടയിൽ ഇരുന്നിരിക്കുക, അവന്റെ മാറിടത്തേക്ക് ഇങ്ങനെ ചാരിയിരിക്കുക, ഏതോ ഒരു കോളേജിൽ പഠിക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഉമ്മയും ബാപ്പയും പറഞ്ഞേക്കാണ്. ഇവൾ കോളേജിൽ മര്യാദക്ക് പഠിക്കാൻ പോകുന്നതിന് പകരം ആ കോളേജ് ജമ്പ് ചെയ്തിട്ട് കണ്ടു കാണുന്ന ക്യാന്റീനിൽ കയറിയിട്ട് അന്യ ചെറുപ്പക്കാരന്റെ കൂടെ കളിക്കുകയാണ്. ബാപ്പാന്റെ ധാരണ, നണ്ട മോല് പഠിക്കുക പോയിടാൽ പഠിക്കട്ട്, അവൾ സയൻസ് പഠിക്കട്ട്, കോമേഴ്സ് പഠിക്കട്ട്. സയൻസ് അല്ല അവൾ പഠിക്കുക, കോമേഴ്സ് അല്ല അവൾ പഠിക്കുന്ന അധ്യായം വേറെയാ. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകില്ല, കുറച്ച് കഴിഞ്ഞാല് നിങ്ങള് അവൾക്കൊരു നല്ല പുതിയാപ്പിളനെ തേടിയിരിക്കും. ഏത് പുതിയാപ്പിള? ഒരൊറ്റ സുബഹി ജമാഅത്ത് മുടക്കാത്ത പുതിയാപ്പിളയാ. ഒരു ദിവസം പോലും പള്ളിയിലെ ഇശായിന് ശേഷമുള്ള ഹദ്ദാദ് റാത്തീബ് മുടക്കാത്ത പുതിയാപ്പിളയാണ്. സാദാത്തുക്കളെയും മാലിമീങ്ങളെയും വലിയ ബഹുമാനത്തോടെ കാണുന്ന പുതിയാപ്പിള. ആ പുതിയാപ്പിളയെ തേടിയപ്പോ അവള് വന്നിട്ട് പറയും, ബാപ്പാ നിങ്ങൾ ഇതിന് ഒന്നിനും എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടില്ലല്ലോ. ഒന്നിനും കൊടുക്കാത്തതല്ല പ്രശ്നം, എല്ലാത്തിനും കൊടുത്തതാ പ്രശ്നം. പക്ഷെ ഇവൾ പറയാ, ഇവിഷയത്തിൽ എന്റെ ഹസ്ബൻഡ് ആരാകണമെന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നു ബാപ്പാ. ബാപ്പ കരുതി ഒരു നല്ല ദീനി ബോധമുള്ളവനെയാണെന്ന് പിറ്റേന്നുണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നോക്കുമ്പോ മതം പോലും വേറെയാ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തിനാണ് ഇവളെ പഠിക്കാൻ അയക്കുന്നത് ബാപ്പാ? നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം പെൺകുട്ടികളുള്ള രക്ഷിതാക്കള്. നാളെ വിരൽ കടിച്ചിട്ട് കാര്യമില്ല. അറിയോ നിങ്ങള്, നിങ്ങൾ പറയും ഉസ്താദെ ഞങ്ങൾ എന്താ ചെയ്യാ, ഞങ്ങൾ എന്താ ചെയ്യാ ഉസ്താദെ? കാരണം ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി, അവസാനം പിന്നെ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുന്നൊരു വാക്കെന്ന് അറിയോ? അവൾ എന്റെ മോളെയല്ല. അങ്ങനെ പറയാ, അല്ലാ ഭാര്യ പ്രസവിക്കാൻ കാരണം ഈ ഭർത്താവാണ്. ആ ഭാര്യ ഈ കുഞ്ഞിനെ ഗർഭം ചുമന്നു, ഗർഭിണിയായി, കുഞ്ഞിനെ പ്രസവിച്ചു. കണ്ട് കണ്ട് ഏതാ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയപ്പോ ഈ ബാപ്പയും ഉമ്മയും പറയാ, ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി, കേട്ടില്ല, ഞങ്ങളെ മോളല്ല അവള്, ഞങ്ങൾ പരിധിക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങളെ മോളല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മോളല്ലാതിരിക്കോ? റബ്ബിന്റെ കോടതിയിൽ ഒളിച്ചോടിയ മകള് നരകത്തിലേക്ക് പോകുമ്പോ അറിയുമോ? ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വഖാല അല്ലദീന കഫറൂ, ഏതോ ഒരുത്തനെ പ്രണയിച്ചിട്ട് ഒളിച്ചോടിയ പെണ്ണില്ലയോ, കണ്ട് കണ്ട സ്ഥലത്ത് പോയി താളി കെട്ടിട്ട് കല്യാണം കഴിച്ചവളില്ലയോ, ആർക്ക് ജീവൻ കൊടുത്തവളായാലും കോളേജിന്റെ പേരും പറഞ്ഞ് ഡിഗ്രി പഠിക്കുന്നു എന്ന് പേരും പറഞ്ഞ്, ആർട്സും കോമേഴ്സും സയൻസിന്റെ പേരും പറഞ്ഞ് ഏതോ ഒരുത്തന്റെ കൂടെ ക്യാന്റീനിൽ സല്ലപിച്ച് അവസാനം വിവാഹ പ്രായമെത്തിയപ്പോ പാപ്പ നോക്കുന്ന ഉമ്മ നോക്കിയ പുതിയാപ്പിളനെ കല്യാണം കഴിക്കാതെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയ പെണ്ണ് അവളുടെ തലയിലുള്ള തട്ടം അവൾ വലിച്ചെറിഞ്ഞു, അവളുടെ പർദ അവള് വലിച്ചെറിഞ്ഞു, അവളുടെ അതാ നെറ്റിയിൽ കുങ്കുമം വെച്ചു പൊട്ടുതൊട്ടു. അവസാനം അവളതാ നാളെ നരകത്തിലേക്ക് ചെല്ലുമ്പോ അവൾ അള്ളാഹനോട് പറയുന്നൊരു വാക്കുണ്ട് ബാപ്പാ. പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, നാളെ നിങ്ങൾ വിരള് കടിച്ചു പോകരുതല്ലോ. മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ ബാപ്പാ? അൽ വലദു സ്വാലിഹു റൈഹാനത്തുൽ ജന്ന. സ്വാലിഹായ കുഞ്ഞുണ്ടോ നിങ്ങൾക്ക്? സ്വാലിഹായ മകനുണ്ടോ നിങ്ങൾക്ക്? സ്വാലിഹത്തായ മകളുണ്ടോ നിങ്ങൾക്ക്? ആ സ്വാലിഹായ മക്കൾ ആരാണെന്നറിയാമോ? റൈഹാനത്തുൽ ജന്ന. സ്വർഗത്തിൽ നാളെ നിങ്ങൾ എത്തുമ്പോ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് മുത്തി മണക്കാനുള്ള റൈഹാനത്ത് പുഷ്പമാണേ ബാപ്പാ. ഉമ്മ നിങ്ങളെ സ്വാലിഹീങ്ങളായ മക്കള് കേട്ടോ. ആ
ആ മക്കള് വഴിപിടച്ചു പോയാൽ, ആ മക്കള് വഴിപിടച്ചു പോയാൽ അവർ നാളെ റബ്ബിനോട് നരകത്തിലേക്ക് പോകുമ്പോ പറയാണ്, അല്ലാ ഞങ്ങളെ നീ നരകത്തിലേക്ക് അയച്ചത് കൊണ്ടായില്ല. അവർ ബാപ്പക്കെതിരെ തിരിയുന്നു, ഉമ്മാക്കെതിരെ തിരിയുന്നു. നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് ഗർഭം ചുമന്നത് പത്തു മാസം തന്നെയാ. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പ്രസവ വേദന എത്രയാണെന്നറിയാമല്ലോ ഉമ്മ, പ്രസവ വേദന എത്രയാണെന്നറിയാമല്ലോ ഉമ്മ. ആ പ്രസവ വേദന നിങ്ങളെ സഹിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങളെ മക്കള് പിൽക്കാലത്ത് ഭാവിയിൽ ഒളിച്ചോടുമെന്നറിഞ്ഞാൽ ആ കുഞ്ഞ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ കൊതിക്കുമോ? ഇല്ല. ആ പ്രസവ വേദന നിങ്ങൾ സഹിച്ചത് എന്തിനാണ്? ആ കുഞ്ഞിനെ നോക്കാൻ കൊതിച്ചത് എന്തിനാണ്? പ്രസവിച്ച ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്ത് വീണപ്പോഴേക്ക് ഉമ്മ പ്രസവ വേദന മറന്നുപോയല്ലോ. ആ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയല്ലോ. എന്തേ കാരണം ഇത്രയും വേദന സഹിച്ച് പ്രസവിച്ച കുഞ്ഞാണ്? ആ കുഞ്ഞിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഉമ്മാന്റെ പ്രസവ വേദന മാറിയല്ലോ. ചോദിക്കട്ടെയോ, ആ പെണ്ണിനെ ഒന്ന് നന്നാക്കാന് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, ആ മോനെയൊന്ന് നന്നാക്കാന് കഴിഞ്ഞില്ലല്ലോ. പാപ്പാ ഉമ്മ അവർ നാളെ നരകത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, റബ്ബനാ ഞങ്ങളെ റബ്ബേ അറിനല്ലതൈനി അളല്ലാനാ, ഞങ്ങളെ പടപ്പിച്ച രണ്ടാളില്ലയോ, ഞങ്ങളെ പടപ്പിച്ച രണ്ടാളില്ലയോ, ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്റെ ബാപ്പയാണ് അല്ലാ, ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്റെ ഉമ്മയാണ് അല്ലാ. എന്റെ ഉമ്മ എന്നെ നന്നാക്കിയിരുന്നെങ്കിൽ, എന്റെ ബാപ്പ എന്നെ നന്നാക്കി എടുത്തിരുന്നെങ്കിൽ, ഒരിക്കലും ഞാൻ കണ്ടുകിട്ടിയ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടുമായിരുന്നില്ല. ഞങ്ങളെ പടപ്പിച്ചത് അവരാ. എന്നിട്ടിവർ എന്താണ് പറയുന്നതെന്നറിയാമോ? ആ ബാപ്പാനെയൊന്ന് കാണിച്ചതാ അല്ലാ, ആ ഉമ്മാനെയൊന്ന് കാണിച്ചതാ അല്ലാ, ഞങ്ങൾ നരകത്തിലേക്ക് പോകാന് കാരണക്കാരായിട്ടുള്ള ആ ഉമ്മാനെയും ബാപ്പാനെയോ ഞങ്ങളെ കാലുകൊണ്ട് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ അല്ലാ. ബാപ്പാ ഇത് കേൾക്കുമ്പോ സങ്കടം തോന്നുന്നില്ലയോ? ഉമ്മ ഇത് കേൾക്കുമ്പോ സങ്കടം തോന്നുന്നില്ലയോ? നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ് റബ്ബിന്റെ കോടതിയില് നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ട് പറയുന്നത്, ആ ബാപ്പാനെയും ഉമ്മാനെയും ഒന്ന് കാണിച്ചു തന്നാ, അവരെ ഞങ്ങളൊന്ന് ചവിട്ട് നിൽക്കാ, കാലുകൊണ്ടൊന്ന് ചവിട്ടട്ടെ അല്ലാ. ലിയകൂന മിനൽ അസ്ഫലീൻ, അവര് നരകത്തിന്റെ അടിയിലേക്ക് പോകാനാണ് ഞങ്ങളെ കാലുകൊണ്ട് ഞങ്ങൾ അവരെ ഒന്ന് ചവിട്ടട്ടെ, അവര് നരകത്തിന്റെ അടിയിലേക്ക് പോയിക്കോട്ടെ. ആ മക്കൾ അവിടെ നിന്ന് പറയുന്നൊരു ദിവസം വരാനുണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിന് ഒരിക്കലും അവസരമുണ്ടാക്കരുത്, ആ ഒരു സാഹചര്യത്തിനൊരിക്കലും അവസരമുണ്ടാക്കരുത്. കോളേജിലേക്കും ഭൗതിക കലാലയങ്ങളിലേക്കും പറഞ്ഞേക്കുമ്പോ ശ്രദ്ധിക്കണം, എന്റെ കുട്ടി പോയോ, പഠിച്ചോ, അവന്റെ ബാഗ് ഒന്ന് പരിശോധിക്കണം, അതിനെവിടെ ഇപ്പൊ നേരം. അതുകൊണ്ട് ഈ ചതിക്കുഴിയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കിടക്കാം. കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണ്ട, മക്കളെ കുറിച്ച് ആലോചിക്കണ്ട. എപ്പറിയോ ഇപ്പൊ പരീക്ഷ വരിക, ഈ പരീക്ഷയിലെ റിസൾട്ട് എല്ലാം വന്നാൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഉമ്മ, പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റിയ നല്ല സ്ഥാപനങ്ങൾ ഒരു ഭാഗത്ത്, ആൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റിയ നല്ല സ്ഥാപനങ്ങൾ മറ്റൊരു ഭാഗത്ത്. നിങ്ങളെ പരിചയത്തിലുള്ള ഉസ്താദുമാരോട് ചോദിച്ച്, നാട്ടിലുള്ള ഉസ്താദുമാരോട് ചോദിച്ച്, നിങ്ങളെ പരിചയത്തിലുള്ള ഉസ്താദുമാരോട് ചോദിച്ചിട്ട് അവരോട് ചോദിക്കണം, എന്റെ മോന് 7ാം ക്ലാസ് കഴിഞ്ഞു, എന്റെ മകൾ 7ാം ക്ലാസ് കഴിഞ്ഞു, എന്റെ മകൻ 10ാം ക്ലാസും കഴിഞ്ഞു, ഇനി അവനെ എവിടെ ചേർക്കാൻ പറ്റും ഉസ്താദേ, എവിടെ അവളെ ചേർക്കാൻ പറ്റും?
നാട്ടിൽ അവനെ ഇനി ഇരുത്തിയാൽ പറ്റൂല, നാട്ടിൽ ഇരുത്തിയാൽ അവൻ ഇനി കേടായി പോവും. അതുകൊണ്ട് പരിസരം നന്നായാലേ മക്കൾ നന്നാവും. നമ്മളെ മക്കൾ നല്ല മക്കളാ, പക്ഷെ പരിസരം മോശമാണോ എന്നാ കുട്ടി മോശമായി പോവും. അതാണ് പരിസരമാണ് മനുഷ്യനെ ചതിക്കുന്നത്. അതുകൊണ്ട് നല്ല പരിസരമാണ് ദീനി സ്ഥാപനങ്ങള്. അപ്പൊ പറയും, ഉസ്താദേ എനിക്കുള്ളത് ആകെ ഒരു മോനാണ്, ആ ഒരു മോന് വീട്ടിലില്ലാതെ ഞാൻ എങ്ങനെ കഴിയും? ഒരു മോന് വീട്ടിലില്ലാത്ത സങ്കടമല്ല, ഈ മോൻ പോയാൽ പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ബാപ്പ തന്നെ കൊണ്ടുവരേണ്ടി വരും. മോനുണ്ടെങ്കിൽ മോനെ അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കായിരുന്നു, അതാപ്പ സങ്കടം. ആ സങ്കടമൊന്നും വേണ്ട ബാപ്പ, കുറച്ചു കാലം നിങ്ങൾ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ നിങ്ങൾ തന്നെ കടയിൽ പോയി കൊണ്ടുവന്നാൽ ഒരു സാരമില്ല, മോന് ഉഷാറായി പഠിക്കും, ഒന്നിരിക്കരോ ഒരു നല്ല ആലിമാകും. ഇനി ആലിമാകാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടൂല. മക്കളൊക്കെ മൊയ്ലിയാമാരാവാന്ന് അറിഞ്ഞാൽ, പണ്ഡിതന്മാരാവാന്ന് അറിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതേസമയത്ത് ചില ഉമ്മമാർക്ക് ആ ഭാഗ്യം കൊടുക്കും അല്ലാഹു തആല, പണ്ഡിതന്മാരായ മക്കളെ കൊടുക്കും. ഇനി ആലിമീങ്ങൾ ആയില്ലെങ്കിൽ തന്നെ ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ദീനീ ബോധമുള്ള മക്കളാകും. ആ മക്കൾ ആലിമീങ്ങളെ ചീത്ത പറയില്ല, ആ മക്കൾ തങ്ങന്മാരെ കുറ്റം പറയില്ല. കാരണം എന്താ? അവൻ കൂടെ പഠിച്ചത് മുത്താലിമീങ്ങളെ കൂടെ കൂടിയിട്ടാ. ഇപ്പൊ നോക്കുമ്പോൾ ഡോക്ടറാ, എഞ്ചിനീയറാ, പക്ഷെ അവന്റെ പരിസരം മുത്താലിമീങ്ങളെ പരിസരമായതുകൊണ്ട് അവൻക്ക് ആലിമീങ്ങളെ ചീത്ത പറയാൻ കഴിയില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താൻ കഴിയില്ല. ആ രൂപത്തിൽ അവൻ വളരും. പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ ശരീഅത്ത് പഠിപ്പിക്കുന്ന കലാലയങ്ങളിൽ ചേർത്തി പഠിപ്പിക്കുക, അവിടെ ഭൗതികം കൂടി പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ നമ്മുടെ പെൺകുട്ടികൾ പഠിച്ചാൽ എന്നും മൂന്നരക്കായത്ത് വിത്ര നിസ്കരിക്കുന്ന മക്കളാകും അവര്, ലുഹാ നിസ്കരിക്കുന്ന മക്കളാകും. സുബഹിക്ക് ബാങ് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എണീറ്റ് ഉദുവെടുത്ത് രണ്ടരക്കായത്ത് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി ബാങ് വരെ ഖുർആൻ ഓതുന്ന പെൺകുട്ടികളാകും. ഒറ്റൊരു ദിവസം പോലും ഹദ്ദാദ് റാത്തീബ് മുടക്കാത്ത പെൺമക്കളാകും. എന്നും മഗ്രിബിന് ശേഷം തബാറക്ക് സൂറത്ത് ഓതുന്ന പെൺമക്കളാകും. ഇദാ വഖഅത്തിൽ വാഖഅ സൂറത്ത് ഓതുന്ന പെൺമക്കളാകും. ആ മക്കൾ കാരണമായി നിങ്ങളെ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതെയാകും. അൽകഹഫ് സൂറത്ത് ഓതുന്ന മക്കളാകും. ഒരൊറ്റ വെള്ളിയാഴ്ചയും നിങ്ങളെ മോൾ അൽകഹഫ് സൂറത്ത് ബാക്കി വെക്കൂല, ഖുർആൻ ഓതാൻ പറ്റിയ വെള്ളിയാഴ്ചകളാണെങ്കിൽ. അങ്ങനെയുള്ള മക്കൾ കിട്ടിയാൽ എന്തൊരു ഭാഗ്യല്ലേ. ആ കുട്ടികൾ സ്വർഗത്തിൽ വരുമ്പോ, ബാപ്പയും ഉമ്മയും സ്വർഗത്തിൽ വരുമ്പോ, അൽ വലദു സ്വാലിഹു റൈഹാനത്തുൽ ജന്ന, സ്വാലിഹായ മക്കൾ എന്ന് പറഞ്ഞാലേ സ്വർഗത്തിൽ മുത്തി മണക്കാനുള്ള പുഷ്പമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഞാൻ ഒരൊറ്റ ചരിത്രം പറയട്ടെ, ഇബ്ബിഷയകമായി ഒരൊറ്റ ചരിത്രം ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ലാ ഞാൻ എന്റെ പ്രഭാഷണത്തെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ആരാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചരിത്രമെന്നറിയാമോ? ഉമ്മാ, ഇന്ന് വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന മഹാരഥന്മാരില്ലയോ? ഷാഫി ഇമാമിനെ പരിചയമില്ലേ ഉമ്മാ? ആ ഷാഫി ഇമാം ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം ആരാ? ഷാഫി ഇമാമിന്റെ ഉമ്മയാണ്. ബാപ്പ കുട്ടിക്ക് രണ്ട് വയസ്സുള്ള സമയത്ത് ബാപ്പ മരണപ്പെട്ടു പോയി, യതീം കുട്ടിയാണ്. പക്ഷേ ബാപ്പ ചെയ്യേണ്ടുന്ന കാര്യവും ഉമ്മ ഏറ്റെടുക്കുകയാണ്. രണ്ട് വയസ്സുള്ള സമയത്ത് ഉമ്മ ഷാഫി ഇമാമിനെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി, എന്റെ മകൻ നാട്ടിൽ വേണ്ട, നല്ലൊരു പരിസരമാണ് എന്റെ മകന് കൊടുക്കേണ്ടത്. ആ മകനെയും കൂട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് മക്കയിലേക്ക്. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മണ്ണല്ലയോ മക്ക? ആ മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മക്കയിൽ പഠിപ്പിക്കുകയാണ് മകനായ ഷാഫി ഇമാമിനെ. അന്ന് ഷാഫി ഇമാമിന് എത്ര വയസ്സാണെന്നറിയാമോ ഉമ്മ? പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സല്ല, പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ ഡിഗ്രിക്കോ പഠിക്കുന്ന വയസ്സല്ല, കേവലം രണ്ട് വയസ്സാണ്. ആ രണ്ട് വയസ്സ് മുലപ്പാല് കൂടി നിർത്തിയ സമയമാണ്. കൂട്ടിക്കൊണ്ടുപോയി, മക്കയിൽ കൂട്ടിക്കൊണ്ടുപോയി, ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ ഖുർആൻ പഠിച്ചു പൂർത്തീകരിച്ചു. ഏഴ് വയസ്സായപ്പോ, ഏഴ് വയസ്സായപ്പോ അതേ പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. ഉമ്മാ, ഖുർആൻ കാണാതെ പഠിച്ച ഒരു ഹാഫിളായ പൊന്നുമോണം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാരെന്റെ സദസ്സിലുണ്ടോ?
ഒരു കുടുംബത്തിൽപ്പെട്ട എത്രയോ പേര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ മോനല്ലയോ ഒരു ഹഫിള്. അതുകൊണ്ടൊരു കുടുംബത്തിൽ ഒരു ഹഫിള് വേണം. കുടുംബത്തിൽ ഒരു ഖുർആൻ കാണാതെ പഠിച്ചൊരു മോന് വേണോ? ഒരു വീട്ടിൽ ഒരു ഹഫിള് ഉണ്ടായാൽ ആ വീടിന് എന്തൊരു വെളിച്ചമാണ്, ആ വീട്ടിന് എന്തൊരു ബർക്കത്താണ്. ആ ഹഫിളായ മോന് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാരെ സദസ്സിലുണ്ടോ? എന്നാൽ പലരും പറയും ഉസ്താദേ, പലരും സംഭാവന തന്നിട്ട് പറയും ഉസ്താദേ എന്റെ മോനൊരു ഹാഫിളാകണമെന്ന്. ഹാഫിളായാൽ മാത്രം പോരാ, ഹാഫിളായിട്ട് തുടയും കാണിച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്ന മോനാകരുത്. ആ ഹാഫി മോന്റെ ഖുർആനെ കാണാതെ പഠിച്ചത് നിലനിൽക്കണമെങ്കിലോ ഉമ്മ ആ ഖുർആനിന്റെ ആശയം പഠിക്കുന്ന മോനാകണേ. അതുകൊണ്ട് ഹാഫിളായ നിങ്ങളെ മകനെ ഒരു ആലിം കൂടി ആക്കണേ. ഷാഫി ഇമാമിന്റെ ഉമ്മ എന്ത് ചെയ്തു? 7 വയസ്സായപ്പോ ഷാഫി ഇമാം ഖുർആനെ കാണാതെ പഠിച്ചതിന് ശേഷം ഹദീസ് കാണാതെ പഠിക്കുകയാണ്. മാലിക് ഇമാമിന്റെ കിതാബില്ലേ, ഹദീസിന്റെ കിതാബ്, ആ കിതാബിന്റെ പേരല്ലയോ മുഅത്ത എന്നത്. ഉസ്താദുമാർക്കറിയാം, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്, ആ മുഅത്ത എന്ന കിതാബിലുള്ള ഹദീസ് എത്രയാണെന്നറിയാമോ? 1-2 ഹദീസല്ല, 1000 ഹദീസല്ല, 12,000 ഹദീസാണ്. ആ 12,000 ഹദീസ് 10 വയസ്സായപ്പോ ഷാഫി ഇമാമ കാണാതെ പഠിച്ചു. ഉമ്മ ആരാണ് മോനെ പഠിപ്പിച്ചത്? സ്വന്തം ഉമ്മയാണ്. ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുക ഞങ്ങളെ എവിടെയാണെന്നറിയോ? ഹൗലുൽ കൗസറിങ്കൽ കാത്തിരിക്കുകയാണ്. അവിടെ കാത്തിരിക്കുമ്പോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മ അഭിമാനത്തോടെ പറയാൻ കഴിയണം, നബിയെ ഇതെന്റെ കുഞ്ഞുമോനാണ്, ഈ മകന് ഞാൻ 10 ഹദീസ് കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ 10 ഹദീസ് കാണാതെ പരിചയമുള്ള ഒരു മകനുണ്ടെന്ന അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞാൽ പിന്നെ മുത്ത് നബി തങ്ങൾ തള്ളുമോ, മാറ്റി നിർത്തുമോ? ഇല്ല. 12,000 ഹദീസാണ് ഷാഫി ഇമാമിന്റെ 10-ാം വയസ്സിൽ പഠിക്കുന്നത്. 13-ാമത്തെ വയസ്സായപ്പോ മദീനയിലേക്ക് പോവുകയാണ് ഉമ്മ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മദീനത്തെ പള്ളിയിലെ ഉസ്താദ് ആരാണ്? മാലിക് ഇബ്നു അനസ് തങ്ങളാണ്. ആ മാലിക് ഇബ്നു അനസ് തങ്ങളുടെ ദർസിൽ പോയി പഠിക്കുകയാണ്. പക്ഷേ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഉസ്താദിന്റെ കിതാബിലുള്ള 12,000 ഹദീസും കാണാതെ പഠിച്ചു. ആ ഉസ്താദിന്റെ ദർസിൽ കൊണ്ടുപോയി ചേർത്തിയപ്പ പറഞ്ഞു, ഉസ്താദിന്റെ കിതാബിലുള്ള മുഴുവനും ഹദീസ് എനിക്ക് കാണാതെ അറിയാം. ആ ഉസ്താദ് ശിഷ്യനെ ഉപദേശിക്കുകയാണ്, മോനെ അല്ലാഹു നിനക്ക് വലിയ സ്ഥാനം തരും, പേടിക്കണ്ട. പക്ഷേ അല്ല സ്ഥാനം തരണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, എന്റെ മോന് തെറ്റ് ചെയ്തിട്ട് ഈമാനിന്റെ വെളിച്ചം കെടുത്തരുത്, എന്റെ ശിഷ്യൻ തെറ്റ് ചെയ്തിട്ട് ഈമാനിന്റെ വെളിച്ചം കെടുത്തരുത്. ആ ഉസ്താദിന്റെ ഉപദേശം കേട്ട് വളർന്ന മഹാനാ ഉമ്മ, ആ ഉമ്മാക്ക് എന്ത് വലിയ ക്രെഡിറ്റ് ആണെന്നറിയാമോ? ഷാഫി ഇമാമിന്റെ ഉമ്മാക്ക് എന്ത് വലിയ ക്രെഡിറ്റ് ആണ്! ഇന്ന് എത്ര സ്ഥലങ്ങളിലാണ് ഷാഫി ഇമാമിന്റെ ഉമ്മാന്റെ പേരിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുന്നത്, ഷാഫി ഇമാമിന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥന കിട്ടുന്നത്? എന്തേ കാരണോ? ആ ഉമ്മ നിസ്കരിച്ചത് കൊണ്ടാണോ? അല്ല. ആ ഉമ്മ നോമ്പ് നോറ്റത് കൊണ്ടാണോ? അല്ല. ഇവിടെ പല ഉമ്മമാരും നിസ്കരിക്കാറില്ലയോ, പല ഉമ്മമാരും നോമ്പ് നോൽക്കാറില്ലയോ. ആ ഉമ്മാക്ക് ദുആ കിട്ടാനുള്ള കാരണോ? ഒരു വലിയ മഹാനായ മകനെ വളർത്തിയെടുത്തു. ഇതുപോലെ എത്ര ആളുകളാണ് പറഞ്ഞാലുണ്ടോ തീരുന്നത് അറിയുമോ നിങ്ങൾക്ക്? റബീഅത്തുർ റഈ റളിയല്ലാഹു അൻഹു, പുരുഷന്മാരെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, റബീഅത്തുർ റഈ റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ? മദീനക്കാരനാണ്,
അതേ ഒരു സൈന്യത്തിൽപ്പെട്ട് ഖുറാസാനിലേക്ക് പോവുകയാണ്, ഭാര്യനെ വിട്ടു പോവുകയാണ്. ഭാര്യ മദീനയിലാണ്. റബീഅത്തു റഈ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തോടുകൂടെ ഖുറാസാനിലേക്ക് പോവുകയാണ്. അന്ന് ഭാര്യ ഗർഭിണിയാണ്. ആ ഭാര്യയുടെ കയ്യിൽ 30,000 സ്വർണ നാണയങ്ങൾ കൊടുത്തു. എന്നിട്ട് അതാ ഖുറാസാനിലേക്ക് പോവുകയാണ്. അതാ വർഷങ്ങൾ പിന്നിട്ടു, 25 വർഷങ്ങൾ പിന്നിട്ട് മടങ്ങി വരികയാണ് ഭർത്താവ്. ആ ഭർത്താവ് മദീനയിൽ വന്ന് വീട്ടിൽ വരുന്നു, വീട്ടിന്റെ വാതിൽ മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോ അകത്ത് നിൽക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ആരടാ നീ എന്റെ വീട്ടില്? ഭാര്യ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭർത്താവേ, ഇതാരാണെന്ന് സംശയിച്ചു പോകണ്ട, 25 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിട്ടിട്ട് അതേ ഖുറാസാനിലേക്ക് നിങ്ങൾ പോകുമ്പോ ഞാനെന്ന് ഗർഭിണിയല്ലേ, അത് ഈ കുഞ്ഞാണ് ഭർത്താവേ. ഇന്ന് നിങ്ങൾ 25 വർഷം പിന്നിട്ടിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോ നിങ്ങളെ ഈ മകന് 25 വയസ്സായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് ചോദിച്ചു ഭാര്യയോട്, പെണ്ണേ, ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാനിലേക്ക് പോകുമ്പോ 30,000 സ്വർണ നാണയം തന്നുപോയിരുന്നല്ലോ, ആ 30,000 സ്വർണ നാണയം എവിടെയാണെന്നൊന്ന് പറയാമോ? ഭാര്യ പറഞ്ഞു, ഞാനത് പറയാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് മദീനയിൽ പോകൂ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സലാം പറഞ്ഞു വരണോ, മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് വരണോ. ഈ റബീഅത്തു റഈ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവുണ്ടല്ലോ, റബീഅത്തു റഈ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, ആ പിതാവ് മദീനത്തെ പള്ളിയിൽ പോയി നിസ്കരിച്ചു, സലാം ചൊല്ലി. നിസ്കാരം കഴിഞ്ഞിട്ട് നോക്കുമ്പോ അതാ മദീനത്തെ പള്ളിയുടെ ഒരു മൂലയില് ഒരു ഇൽമിന്റെ സദസ് കാണുന്നു. ആ ഇൽമിന്റെ സദസ്സിൽ ആരെല്ലാമാ സംബന്ധിച്ചിട്ടുള്ളത്? ചില്ലറക്കാരല്ല, മാലിക് ഇബ്നു അനസ് തങ്ങള സദസ്സിലുണ്ട്. മദീനത്തെ പള്ളിയിലെ മുദരിസായ മാലിക് ഇബ്നു അനസ് തങ്ങൾ ആ സദസ്സിലുണ്ട്. വലിയ വലിയ മഹാന്മാരാ സദസ്സിലുണ്ട്. ആ സദസ്സിലുള്ള പണ്ഡിതന്മാർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നതാരാ? ഈ പിതാവിന്റെ മകനാണ് റബീഅത്തു റഈ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അല്ലാഹ് തന്റെ മകനോ? ഇത്രയും വലിയ പണ്ഡിതന്മാർക്ക് എന്റെ മകൻ ക്ലാസ് എടുത്തു കൊടുക്കുകയാണോ? ഇത് കാണുമ്പോ ഒരു ബാപ്പാക്കുള്ളൊരു സന്തോഷം എത്രയാ. വാള് പറയുന്ന മകന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരുമ്മാക്ക് എന്തൊരു സന്തോഷമാ. അല്ലാഹ് എന്റെ മകൻ വാള് പറയുകയാണല്ലോ, ഒരു ബാപ്പാക്ക് എന്തൊരു സന്തോഷമാ. അല്ലാഹ് എന്റെ മകൻ വാള് പറയുകയാണല്ലോ, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു മകനിലേക്ക് ബാപ്പ നോക്കുമ്പോ ആ ബാപ്പാക്ക് എന്തൊരു സന്തോഷമാ. അല്ലാ, ഇത്രയും ആളുകൾക്ക് നിന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്റെ മോനാണല്ലോ. അതേ ബാപ്പാക്ക് റബീഅത്തു റഈദങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമാ. നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഭാര്യ മഹാനവരികളോട് ചോദിക്കുകയാണ്, അല്ലാ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നേരത്തെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാനിലേക്ക് പോകുമ്പോ എന്റെ കയ്യിൽ തന്നുപോയ 30,000 സ്വർണ നാണയമുണ്ടല്ലോ, ആ സ്വർണ നാണയമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, ഈ പണ്ഡിതനായ മോനെയാണോ വേണ്ടത്? കാരണം നിങ്ങളുടെ 30,000 വരുന്ന സ്വർണ നാണയങ്ങൾ മുഴുവനും നിങ്ങളെ മകന് വേണ്ടി ഞാൻ ചെലവഴിച്ചതാ, ആ മകനെ ഇത്രയും വലിയ പണ്ഡിതനാക്കി വളർത്തിയെടുത്തതാ. ഇത് കേട്ടപ്പോ റബീഅത്തു റഈ തങ്ങളുടെ ബാപ്പ എവിടെന്ന് പറയുകയാണ്, വേണ്ട വേണ്ട,
മുപ്പതിനായിരം സ്വർണ നാണയങ്ങൾ ആവശ്യമില്ല, എനിക്ക് പണ്ഡിതനായ മകൻ മതി. നിനക്ക് നന്ദിയുണ്ട്, നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സന്തോഷം പറയുകയാ, കണ്ടില്ലേ ഉമ്മ ബാപ്പമാരവളെ വളർത്തിയെടുത്തില്ലേ, ആ ഉമ്മയും ബാപ്പയോ ആ ഉമ്മാന്റെ ബാപ്പാന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാകണ്ടയോ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാ, ബാപ്പയും ഉമ്മയും സ്വർഗത്തിലെത്തി നോക്കുമ്പോ, ബാപ്പയും ഉമ്മയും സ്വർഗത്തിലെത്തി നോക്കുമ്പോ അവരുടെ നിസ്കാരത്തെക്കാളും വലിയ പദവി അവർക്ക് സ്വർഗത്തിലുണ്ട്. അവരുടെ നോമ്പിനേക്കാളും വലിയ പദവി അവർക്ക് സ്വർഗത്തിലുണ്ട്. അവർക്ക് പോലും സംശയം തോന്നുകയാണ്, ഇത്രയും വലിയ പദവി ഞങ്ങൾക്ക് സ്വർഗത്തിൽ എവിടെ നിന്നാ കിട്ടിയത്? അവർ സ്വർഗത്തിൽ വെച്ച് ചോദിക്കുകയാണ്, ഇത്രയും വലിയ പദവി എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അപ്പോഴാണ് സ്വർഗത്തിൽ അവരോട് പറയപ്പെടുന്നു, ഫയുഖാലു ലഹു, ഈ ഉമ്മാനോടും ബാപ്പാനോടും പറയുകയാണ്, ഇത്രയും വലിയ പദവി നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടാനുണ്ടായ കാരണോ നിങ്ങളെ നിസ്കാരമല്ല, നിങ്ങളെ നോമ്പല്ല, നിങ്ങളെ മക്കളെ ദുആയാ. നിങ്ങളെ മകൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മക്കളെ, നിങ്ങളോട് ഞാൻ എന്റെ സംസാരം നിർത്തുമ്പോ ഒരു കാര്യം പറയട്ടടാ, ഉമ്മാക്ക് ദുആ ചെയ്യുന്ന പൊന്നു മോകനാകണേ, ബാപ്പാക്ക് ദുആ ചെയ്യുന്ന മോനാകണേ. ഓ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മോനെ, നീ കിടന്നുറങ്ങുമ്പോ നിന്റെ കയ്യങ്ങ് ഉയർത്തിയിട്ട് ഉമ്മാക്ക് ഉമ്മാക്ക് ദീർഘായുസ് കിട്ടാൻ ദുആർക്കണേ, ബാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ ദുആർക്കണേ. ഉമ്മാക്ക് ദുആ ചെയ്യുന്ന മക്കളാകണോ? ഉമ്മാനോടും ബാപ്പാനോടുമുള്ള കടപ്പാട് വീട്ടാങ്കടിയില്ല, ഉമ്മാനോടും ബാപ്പാനോടുമുള്ള കടപ്പാട് വീട്ടാങ്കടിയില്ല. പക്ഷേ നമ്മെ കൊണ്ട് കഴിയുന്നത് ചെയ്യണ്ടേ മക്കളെ? ആ ചെയ്യേണ്ടുന്ന വഴികളിൽപ്പെട്ട ഒന്നാ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോ, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തോ. നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഉമ്മാക്ക് ദുആ ചെയ്യാത്ത ദിവസം ഉണ്ടാകരുത്, ബാപ്പാക്ക് ദുആ ചെയ്യാത്ത ദിവസം ഉണ്ടാകരുത്. എല്ലാ നിസ്കാരത്തിന് ശേഷം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളില് ഉമ്മാക്കും ബാപ്പാക്കും ദുആ ചെയ്യുന്നത് മറന്നുകൂടടാ. ഉമ്മാനോടുള്ള കടപ്പാട് കാണിക്കുന്നതിന്റെ ഭാഗമാണത്. ഏത് ദുആ ദുആ ചെയ്യണം? ഖുർആൻ പഠിപ്പിച്ചില്ലേ ഒരു ദുആ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സ്വഗീറാ. ആ ദുആ ചെയ്യണോ? അതിന്റെ അറബി പറയാൻ അറിയില്ലെങ്കിലോ അതിന്റെ പച്ച മലയാളം ഒന്ന് പറഞ്ഞോ, റബ്ബേ ചെറുപ്പത്തിൽ എന്നെ വളർത്തിയവരാ എന്റെ മാതാപിതാക്കള്, ത്യാഗം സഹിച്ച് വളർത്തിയവരാ എന്റെ മാതാപിതാക്കള്, ആ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണേ, ദുആ ചെയ്യുന്ന മക്കളാകണേ. ഈ സമയം ഞാനങ്ങ് ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാ, ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനിയുള്ള ദിവസം എന്നും ഞാൻ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യും എന്ന് പറയുന്നവർ ഒന്ന് കൈവെക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാക്ക് വാക്കാണ്, വാക്ക് വാക്കാകണം. പറയോ, ചെയ്യോ, 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 ചെയ്യോ. മനുഷ്യന്മാരെ അല്ലാന്ന് പറയേ ഇൻഷാ അല്ലാ. ഞാൻ പിന്നെ താഴ്ത്താൻ പറഞ്ഞാലേ അവർ കയ്യങ്ങ് താഴ്ത്തുള്ളൂ. മുസാഫത്തിന് അല്ലേ? ആ മുസാഫത്ത് ചെയ്യാം. ഒരു കസേര ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇൻഷാ അല്ലാ ഒരു മുസാഫത്ത് ചെയ്ത് പിരിയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാ. ദുആ ചെയ്യില്ലേ? ദുആ ചെയ്യില്ലേ? എന്നാ എല്ലാവരും എണീറ്റ് നിൽക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നടുത്തേക്ക് വരിക. നമുക്ക് ദുആ ചെയ്യണം. ഉമ്മാക്കും ബാപ്പാക്കും ദുആ ചെയ്യണം. മക്കൾക്ക് ദുആ ചെയ്യണം. എല്ലാവരും നടുത്തേക്ക് വരിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഇൻഷാ അല്ലാ നമ്മളൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നത്. എന്താ പ്രതിജ്ഞ എന്നറിയോ?
എന്താ പ്രതിജ്ഞ എന്നറിയോ? ഇൻഷാ അല്ലാ എന്നും ഞാൻ എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യും. എന്റെ പെങ്ങന്മാരെ, എന്റെ അനുജത്തിമാരെ, ഒരു തീരുമാനം എടുത്തോ, സുബഹിക്ക് അരമണിക്കൂർ മുമ്പ് ഉണർന്നോ, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പെങ്ങളെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യ, പെങ്ങളെ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യ്. നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി എത്രയോ ഉറക്ക് വഹിച്ചതാ. നീ ഉമ്മാന്റെ മടിത്തട്ടിൽ വളർന്നപ്പോ നിനക്ക് വേണ്ടി എത്രയോ ഉറക്ക് വഹിച്ചതാ നിന്റെ ഉമ്മ. അല്ലേ, കുഞ്ഞിനെ നോക്കാൻ നമ്മളെ നാട്ടിലൊക്കെ പേറ്റു നോക്കണ പെണ്ണ് എന്നെല്ലാം പറഞ്ഞല്ലേ, അവർക്ക് ഉണ്ടെങ്കിലും പ്രസവിച്ചാ നോക്കണ അങ്ങനത്തെ പെണ്ണുമാരില്ലേ, അവർക്ക് ഉണ്ടെങ്കിലും ഉമ്മ ഉറങ്ങൂല. അവർ ചിലപ്പോ ഉമ്മാനോട് പറയും, നിങ്ങൾ ഉറങ്ങിക്കോളി ഞാൻ നോക്കാന്ന് പറയും. എന്നാലും ഉമ്മാന്റെ കുട്ടിയാ അത്, അത് ഓരോ കുട്ടിയല്ല, ഉമ്മാന്റെ കുഞ്ഞാണ്. ഉമ്മ ഉറങ്ങൂല, എത്ര മാറും ഇറങ്ങുമ്പ ഗൗരവമുള്ള സ്നേഹമാണ്. ഈ രണ്ട് സ്നേഹവും കിട്ടണം, മധുരമുള്ള സ്നേഹവും ഗൗരവമുള്ള സ്നേഹവും. ഇത് രണ്ടും കിട്ടുമ്പോഴാണ് മക്കള് നന്നാവുക. അപ്പൊ ബാപ്പ എന്തടാന്ന് ചോദിക്കും, ബാപ്പ ഞാൻ പോയി വരട്ടെട്ടാ, അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉമ്മത്തെയ്യട്ടെ എന്ന് ചെല്ലണം. നീ അങ്ങനെ ചെയ്തോ, മരിച്ച ബാപ്പയാണോ മരിച്ച ഉമ്മയാണോ, ഖബറിൽ കിടക്കുന്ന ഉമ്മാന്റെ അടുത്ത് പോ. ചെറുപ്പക്കാരാ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എത്ര ദിവസമായടാ മരിച്ചു കിടക്കണ ബാപ്പാന്റെ അടുത്ത് പോകാതെ, മരിച്ചു കിടക്കണ ഉമ്മാന്റെ അടുത്ത് പോകാതെ എത്ര ദിവസമായി? ഒന്ന് പോയിക്കോ, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ കെട്ടിയോള് പെമ്പുള്ള കെട്ടിയ ഭാര്യയൊക്കെ ബിരിയാണിയും നെയ്ച്ചോറും മജ്ബൂസും കപ്സയും തന്തൂർ റൊട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. എന്നാല് എന്നാ നീ നിന്റെ പള്ളക്കിറക്കുന്നതിന് മുമ്പ്, നിന്റെ വിശപ്പ് നീ മാറ്റുന്നതിന് മുമ്പ് ബാപ്പ വിശക്കുകയാണടാ കബർ. അവരിങ്ങനെ കയ്യും കാണിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തടാ രക്ഷപ്പെടുത്തടാ എന്നിങ്ങനെ നിലവിളിക്കും. ഇതുപോലെയാണ് ഖബറിൽ കിടക്കുന്ന ഖബറാളി. ബാപ്പ അവിടുന്ന് നിങ്ങളെ വിളിക്കുകയാ, ഉമ്മ നിങ്ങളെ വിളിക്കുക, മോനെ ഒന്ന് വന്നിട്ട് ഒരു യാസീൻ ഓതിട്ട് ഹദിയ ചെയ്യടാ, ഒന്ന് ഫാത്തിഹ ഓതി ഹദിയ ചെയ്യടാ, ഒരു 11 ഖുൽഹു അല്ലാഹു അഹദ് ഓതിട്ട് ഹദിയ ചെയ്യടാ എന്ന് വിളിക്കുമ്പോ ആ വിളി കേട്ടില്ല എന്ന് നടിക്കണ്ട ചെറുപ്പക്കാരാ, ആ വിളി കേട്ടില്ല എന്ന് നടിക്കണ്ട കൗമാരപ്രായക്കാരായ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ ഖബറിസ്ഥാനിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ ഖബറിസ്ഥാനിലേക്ക് പോകണ്ട, നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾ ഒരു യാസീനോദ് മരിച്ച ഉമ്മാക്ക് എന്നും ഒരു യാസീനോദുന്ന എത്ര ഉമ്മമാരെ സദസ്സിലുണ്ട്. മരിച്ചു പോയില്ലേ ഉമ്മ, ഉമ്മ മരിച്ചില്ലേ പെങ്ങളെ എന്ന ആ മരിച്ച ഉമ്മാന്റെ പേരിൽ ബാപ്പാന്റെ പേരിൽ എന്നും ഒരു യാസീൻ ഓതുന്ന എത്ര ഉമ്മമാർ ഈ സദസ്സിലുണ്ട്. ചോദിക്കട്ടെ, നാളെ നിങ്ങൾ മരിക്കൂല്ലേ, നാളെ ഞാൻ മരിക്കൂല്ലേ, നാളെ ഞങ്ങൾ മരിച്ചിട്ട് ഖബറിൽ കിടന്നാൽ ഞങ്ങളെ മക്കൾ ഇതുപോലെ എന്നും ഒരു യാസീന് ഞങ്ങളെ പേരിൽ ഓതണ്ടേ ഉമ്മ? അങ്ങനെ ഓതണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ മരിച്ചു പോയ ഉമ്മാന്റെ ബാപ്പാന്റെ പേരിൽ ഓതണ്ടേ? അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആഴ്ചയിൽ ഒരു യാസീനെങ്കിലും മരണപ്പെട്ടു പോയ ഉമ്മാന്റെയും ബാപ്പാന്റെ പേരിൽ ഓതാം ഓതും എന്ന് പറയുന്നൊന്ന് കൈവക്ക്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെ എന്തിനു പറ്റും? ഞങ്ങളെ ഖബറ്, ഞങ്ങളെ ബാപ്പാന്റെ ഖബറ് ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ, ഞങ്ങളെ ഉമ്മാന്റെ ഖബറ് ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ, ഉറപ്പാണ് ഞാൻ പറയുന്നത്, എഴുതി വെച്ചോ. ഇത് റജബ് മാസമാണ് സാക്ഷി, ഈ വേദിയാണ് സത്യം, ഈ സദസ്സാണ് സാക്ഷി. എഴുതി വെച്ചോ, നിങ്ങള് സമയം പോലും എഴുതി വെച്ചോ, ഞങ്ങളെ മക്കള് ഞങ്ങളെ ഖബറ് മറക്കും, നമ്മുടെ മക്കൾ നമ്മുടെ ഖബറ് മറക്കും, ഒരു സംശയമില്ല. നമ്മുടെ ബാപ്പാന്റെയും ഉമ്മാന്റെയും ഖബറ് നമുക്ക് ഓർമ്മ ഉണ്ടോ? എന്നാൽ ഞങ്ങളെ മക്കൾ ഞങ്ങളെ ഖബറ് മറക്കൂല. അതുകൊണ്ട് ഒരുങ്ങിക്കോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ഫാത്തിഹ ഓതാൻ കഴിയില്ലേ ചെറുപ്പക്കാരാ? എത്രയാടാ വാട്സപ്പിൽ കളിച്ച് സമയം പാഴാക്കുന്നത്? എത്രയാടാ അന്യ പെണ്ണിനോട് ചാറ്റിംഗ് ചെയ്ത് സമയം പാഴാക്കുന്നത്? എന്തേ ഒരു ദിവസം യാസീൻ ഓതുന്നത് പോകട്ടെ, ആഴ്ചയിൽ ഒരു ചെയ്യാം. അതേ സമയത്ത് എല്ലാ ദിവസവും ഒരു ഫാത്തിഹ, എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതിക്കൂടെ? എത്രയാ സമയം വേണ്ടത്? ഒരു ചെറിയ സമയമല്ലേ, 5 മിനിറ്റും വേണ്ട, ഒരു 2 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റിയ ഒരു ഫാത്തിഹ. ജീവിതത്തിൽ 24 മണിക്കൂറുണ്ടായിട്ട് ഒരു 2 മിനിറ്റ് ബാപ്പാനെ ഓർക്കാൻ കഴിയാത്ത മക്കളാണെങ്കിൽ, ഉമ്മാനെ ഓർക്കാൻ കഴിയാത്ത മക്കളാണെങ്കിൽ, നാളെ ഞങ്ങളെ ഓർക്കാൻ ഞങ്ങളെ മക്കൾ കിട്ടൂല, 100% സത്യമാണ്. അതുകൊണ്ട് ഒരുങ്ങിക്കോ. ആരുടെയൊക്കെ ഉമ്മയും ബാപ്പയും ഒക്കെ മരിച്ചവരൊന്ന് കൈബുക്ക്. എന്റെ ബാപ്പ മരിച്ചുകൊണ്ട് ഞാൻ കൈബുക്ക്. എന്നാൽ നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്ക്, ഈ നാൾ വരെ ബാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി, ഉമ്മ മരിച്ചിട്ട് എത്ര വർഷമായി, എന്നും റബ്ബെ എന്റെ ബാപ്പ ഖബറിൽ കിടക്കുന്നു,
എന്റെ ഉമ്മ ഖബറിൽ കിടക്കുന്നു. ആ ബാപ്പാന്റെ ഖബർ അന്ന് പോയി ബാപ്പാനെ കിടത്തി വസ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് നിമിത്തമാകണം. നമ്മൾ ഇവിടെ ഒരു 2 മണിക്കൂർ ചെലവഴിച്ചു. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാ എന്തൊരു സന്തോഷ. ഇതെപ്പോ നോക്കുമ്പോ അങ്ങനെ അവരത് ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും അല്ലേ നോക്കാൻ തുടങ്ങിയിട്ട് അല്ലേ വയസ്സ് 10-80 ഇപ്പോഴും ഇയാളെ മുഖത്തേക്ക് എന്താ ഞാൻ നോക്കണേ. അങ്ങനല്ലോ വയസ്സ് കൂടുന്തോറും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം കൂടുക അല്ലേ. കാരണം എന്താ ഇനിയിപ്പോ സ്വർഗത്തിലേക്ക് പോവല്ലേ ഇനിയിപ്പോ അടുത്ത കുടുംബജീവിതം അങ്ങനെയാണല്ലോ. വയസ്സ് കൂടുന്തോറും സ്വർഗത്തിലുള്ള കുടുംബജീവിതം അടക്കുകയാണ്. സ്വർഗ മരണം ഈമാനുള്ളവന്റെ സമ്മാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഈമാനുള്ള മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ. ഏതാ തടസ്സം അറിയോ? ഏതാ തടസ്സം അറിയോ? ഏതാ ഏതാ പറ പറയും മനുഷ്യന്മാരെ, മരണം. ആ ഒറ്റ തടസ്സമുള്ളൂ ഈമാനുള്ളവർക്ക്, വേറെ ഒന്നുമില്ല. മരിച്ചു കിട്ടിയാൽ യാള്ളാ അങ്ങ് സ്വർഗത്തിലാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പക്ഷേ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ. അതുകൊണ്ട് പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ തരല്ലോ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹു. അതുകൊണ്ട് മക്കളെ കാണുമ്പോഴും അല്ലേ, മക്കളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന കാലല്ലേ. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടു. ആ കയ്യിൽ പിടിക്കണ മൊബൈൽ മറ്റേ ഇതെടുത്ത് വെച്ചാൽ മതി. മൈക്ക് ഈ കയ്യിൽ വെക്കണം. ബിസ്മില്ല. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് കേട്ടു. എങ്ങനെയാണ് മരിച്ചു എന്നറിയോ? കേട്ടോ, എല്ലാ ഉപ്പമാരും കേൾക്കണം, ചെറുപ്പക്കാരും കേൾക്കണം, ഉമ്മമാരും കേൾക്കണം. എങ്ങനെ മരിച്ചു എന്നറിയോ ഈ ചെറുപ്പക്കാരൻ? ഈ ചെറുപ്പക്കാരൻ മരിച്ചത് എങ്ങനെയറിയോ? ഈ ചെറുപ്പക്കാരൻ്റെ ഒരു സ്വഭാവമാണ്, ഈ മയക്കുമരുന്ന് സിറിഞ്ചിൽ കയറ്റിയിട്ട് എല്ലാ ചെറുപ്പക്കാരും കേൾക്കണം, ഞരമ്പിന്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കുത്തിവെക്കുക. ഇവന് ഹരമാണത്. ഒരിക്കലുണ്ട് ആ കുത്തിവെക്കാനുള്ള സമയമായപ്പോ കുത്തിവെക്കാനുള്ള ഞരമ്പ് കിട്ടിയിട്ടില്ല, എല്ലാ ഞരമ്പിലും പരുക്ക് പറ്റിയിരിക്കുകയാണ്, മുറിവ് വന്നിരിക്കുക. അപ്പൊ ഇവൻ എന്ത് ചെയ്തു എന്നറിയോ ബാപ്പ? ഇവൻ എന്ത് ചെയ്തു എന്നറിയോ ഉമ്മ? ആ സിരിഞ്ചെങ്ങെടുത്ത് ഇവന്റെ മുന്തുവാരത്തിൽ അങ്ങ് കയറ്റി വെച്ചു. ഞരമ്പ് കുത്തിവെക്കാനുള്ള ഞരമ്പ് കിട്ടാതെ ആയപ്പോ ഇവന്റെ മുന്തുവാരത്തിൽ അങ്ങ് കയറ്റി വെച്ചു. ഉടൻ തന്നെ നിലത്ത് വീണങ്ങ് പൊടഞ്ഞിട്ടങ്ങ് ഇവന്റെ ജീവൻ പോയി. അല്ലാഹു ഞങ്ങളുടെ മക്കളെ കാക്കട്ടെ. എന്ത് തോന്നിവാസമുള്ള കാലമാണ്. അതുകൊണ്ട് ബാപ്പാ മരണം വരെ തലപൊക്കി നടക്കാൻ കഴിയണം. ഉമ്മ ഏതൊരു കല്യാണ വീട്ടിൽ പോയാലും തലപൊക്കി മാന്യമായിരിക്കാൻ കഴിയണം. എന്റെ മക്കളാണത്. അഭിമാനത്തോടെ നെഞ്ചു വീർപ്പിച്ചിട്ട് പറയാൻ കഴിയണം. ആ മക്കള് സുബഹി ജമാഅത്തിന് ഒരു മോൻ വന്നാൽ അത് ആരെ മോനാ? എന്റെ മോനാണ്. അഭിമാനത്തോടെ പറയാൻ കഴിയണം. അതേസമയം ഏതോ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് നടക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കുന്നു, കണ്ടുകിട്ടിയ പെണ്ണിന്റെ പിന്നിൽ പോകുന്നു, ഏതെങ്കിലും ഒരു കോളേജ് നിർത്തുന്ന സമയത്ത് ആ കോളേജിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുന്നു. ആ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമാരെ നോക്കാനും പഠിക്കുന്ന പെൺകുട്ടികളെ നോക്കി രസിക്കാനും തെറ്റായ വഴികൾ സ്വീകരിച്ച് നടക്കുകയാണ്. അതാരെ മോനാ? ഇല്ല പറയണ്ട, അതെന്റെ മോനാണെന്ന് പറയാൻ എന്റെ നാക്കിന് കഴിയില്ല എന്ന ഒരവസ്ഥ വരാൻ പറയരുത് പാപ്പ. എന്റെ മോനൊന്നും മരിച്ചു കിട്ടിയാലോ? എത്ര ഉപ്പമാരാ ദ്വാരക്കാൻ വരണം ഉസ്താദേ, എന്റെ മോന്റെ കൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയണില്ല, ഒരൊറ്റ കല്യാണ വീട്ടിലും എനിക്ക് പോകാൻ കഴിയില്ല ഉസ്താദേ, മാന്യമായിട്ടൊരു ജമാഅത്തിന് പള്ളിയിൽ പോകാൻ കഴിയില്ല. എന്റെ മകനെ കൊണ്ട് എന്നെ പറയാണ് പലരും, അവൻ എന്നെ പറയിപ്പിച്ചു. എങ്ങനെ ആയാലും ശരി, അവനൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം ഉസ്താദേ എന്ന് പറയുന്ന എത്ര ഉപ്പമാരും ഉമ്മമാരും ഉള്ളത്. അവസാനം ഇവൻ എന്തോ ഒന്ന് മരിച്ചാൽ എത്ര ഉമ്മയും ഉപ്പയുമാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്, അവനൊന്ന് മരിച്ചു കിട്ടിയല്ലോ. അങ്ങനെയുള്ള മക്കളാകരുത്. ആകരുത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. മക്കൾ വഴിപിഴക്കാതിരിക്കാൻ, ഭാര്യ വഴിപിഴക്കാതിരിക്കാൻ, ഭർത്താവ് വഴിപിഴക്കാതിരിക്കാൻ. ഉമ്മ ഉമ്മ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാ ഭർത്താവ്, വൈകുന്നേരം വരെ ഇവൻ ഏത് പെണ്ണിന്റെ കൂടെ പോയിക്കണോ അല്ലാഹു അലം എന്ന് സംശയിക്കുന്ന ചില ഭാര്യമാരില്ലേ? എന്നാൽ നിങ്ങളെ ഭർത്താക്കന്മാർ അങ്ങനെയല്ല. സംശയിക്കണ്ട, അവർ വഴിതെറ്റൂല്ല. ഭർത്താവിനൊരു സംശയ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ വീട്ടിൽ, വൈകുന്നേരമാകുമ്പോഴേക്കാ വീട്ടിലേക്ക് വന്നത്, പകൽ മുഴുവനും ഇവള് വീട്ടിലാ, ഞാൻ ഇല്ലാത്ത സമയത്ത് ആരൊക്കെയാ ഇവിടെ വന്നു പോയിക്കണം അല്ലാഹു അലം, ആരൊക്കെയാണ് ഇവൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ളത് അല്ലാഹു അലം. എന്നാ നിങ്ങളെ ഭാര്യമാർ അങ്ങനെയല്ല.
ആ ഭാര്യമാരെ സംശയിക്കണ്ട, ഇങ്ങനെ എല്ലാ നിലക്കും സന്തോഷം തരുന്ന മക്കള് വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം എന്ന ഞാനൊരു ദുആ പറഞ്ഞു തരാം. ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ആ ദുആ എന്നും ഒരു നേരമെങ്കിലും ഒരു വട്ടമെങ്കിലും ആ ദുആ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഭാര്യ പിഴക്കൂല്ല, മക്കള് പിഴക്കൂല്ല, ഭർത്താവ് പിഴക്കൂല്ല. കല്യാണം കഴിക്കാത്തവരെല്ലാം ഒന്ന് കൈവക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തിനാ മനുഷ്യന്മാരെ ആയുഷ് കളയണേ? പൗരത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നിങ്ങളിപ്പോ കല്യാണം കഴിച്ചു കാതിരിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് കല്യാണം കഴിക്കാതെ വെറുതെ ഇങ്ങനെ നടക്കണ്ട. യാ മഅശറ ശബാബ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓ ചെറുപ്പക്കാരെ, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? പുഷ്കട്ടക്ക് വെറുതെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന ബേം കല്യാണം കഴിച്ചോ? ഇല്ല, കല്യാണം കഴിക്കാൻ കഴിയാ, പക്ഷെ ചെലവെടുക്കാൻ കഴിയില്ലെങ്കിൽ എന്നാ പിന്നെ നോമ്പ് പിടിച്ചോ? കല്യാണം കഴിച്ചിട്ട് പാവം മോളെ പട്ടിനെ കിടത്തണ്ട, നോമ്പ് പിടിച്ചോ എന്ന്. ഫഅലൈഹി ബിസ്സൗമി, അവൻ നോമ്പ് പിടിക്കട്ടെ എന്ന് മുത്തു റസൂലുള്ളാഹി. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരോടും പെൺകുട്ടികളോടും എന്റെ അനുജത്തിമാരോടും സഹോദരിമാരോടും പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയിട്ട് കാര്യമില്ലടാ, മനസ്സിന് സമാധാനം കിട്ടൂല, മനസ്സിന് സമാധാനം കിട്ടൂല. ഞങ്ങൾക്ക് കിട്ടിയ ഭാര്യമാരെ പോലെ കിട്ടണം. എന്താ നിങ്ങൾ പറയണേ? അല്ലേ, കല്യാണം കഴിച്ചവരും ഉറക്കെ പറയാം, എന്താ നിങ്ങൾക്ക് ഒരു എന്തോ ഒരു വിഷമുള്ള പോലെ കുണിയിക്കണോ? ഇല്ല, രണ്ടാമത്തെ കെട്ടൊന്നും വേണ്ട, ഉള്ളതങ്ങ് നിലനിർത്ത സന്തോഷത്തോടെ. ഞങ്ങൾക്ക് കിട്ടിയ നല്ല ഭാര്യമാരെ പോലത്തെ ഭാര്യമാരെ നിങ്ങൾക്ക് കിട്ടണം. അതിന് നിങ്ങൾ എന്താ ചെയ്യണം എന്നറിയോ? ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും, ഓ ഉസ്താദെ ഞാൻ കല്യാണം കഴിച്ചു, ഉസ്താദെ എവിടെന്നാ? ഫേസ്ബുക്ക്. ഓ എന്താണ്, ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് നിക്ക ഉസ്താദ്മാർ നിക്കാ ചെയ്തിട്ട് ഞങ്ങളെ കല്യാണമൊക്കെ നടന്നത്. അപ്പൊ ഇവൻ പറയാം, ഞാൻ ഫേസ്ബുക്ക് നിന്ന് കല്യാണം കഴിച്ചതാ. എന്താ കാരണം? ഇവൻ ഫേസ്ബുക്ക് നിന്ന് പ്രണയിച്ചതാ. ഫേസ്ബുക്ക് നിന്ന് പ്രണയിച്ചിട്ട് ഇന്നാള് കണ്ട ഒരു പ്രണയം നടന്നു എന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു. നോക്കുമ്പോ എന്താ അറിയോ, ഒരു താത്ത വാപ്പ, താത്ത എന്ന് പറഞ്ഞ മൂന്നാല് മക്കളുള്ള ഒരു താത്തയാ, ഭർത്താവുണ്ട്, ഇവള് സ്നേഹിച്ചു ഫേസ്ബുക്കിലൂടെ ഒരു കുട്ടി, ഒരു ചങ്ങായിനെ. അവസാനം അവനെ കാണാൻ പോയി നോക്കുമ്പോണ്ട് താടി പോട്ടെ, മീശ മുളച്ചിട്ടില്ല, മീശ മുളക്കാത്ത ഒരു പിള്ളനെ, ഒരു ചെറിയ കുഞ്ഞിനെയാണ് ഇവൾ ഫേസ്ബുക്കിലൂടെ പ്രണയിച്ചത്. ഇവൾ ഭർത്താവിനെ കുട്ടികളൊക്കെ വിട്ടിട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ആ ഭർത്താവ് സ്വീകരിക്കുവോ ഇവളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ താടി മീശ മുളക്കാത്ത ഇവന് ചെലവിന് കൊടുക്കാൻ കഴിയോ ആ ഭാര്യക്ക്? എന്നാ ഇങ്ങനെ ഫേസ്ബുക്ക് അതൊന്നും വേണ്ട ചെറുപ്പക്കാരെ, പെൺകുട്ടികളെ, മാന്യമായ കല്യാണം, മനസ്സിന് സമാധാനം തരുന്ന ഭാര്യ ഭർത്താക്കന്മാർ. അതുകൊണ്ട് ദുആ ചെയ്തോ, എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ പറയാം. ചെയ്യോ ദുആ, ചെയ്യോ ദുആ ഇൻഷാ അല്ലാഹ്. എന്നാൽ ഒരു മൂന്ന് സ്വലാത്ത് ആദ്യം ചെല്ല, എന്നിട്ട് ആ ദുആ പറഞ്ഞു തരും. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന ഈ പരിപാടിക്ക് നല്ല. നിങ്ങളൊക്കെ എന്താ അത്രയും ദൂരെ നിൽക്കണേ? യാ അല്ലാഹ്, എനിക്ക് എന്തോന്ന് അറിയില്ല. ആ ദൂരെ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ സന്തോഷത്തോടെ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. കാരണം ഈ സദസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ സദസ് എന്ന് പറഞ്ഞാല് കൂടെ നിൽക്കുന്നതാണ് വലിയ സദസ്. അതുകൊണ്ട് ഈ സംസാരം കേൾക്കുന്ന ദൂരെ നിൽക്കുന്ന ആരെങ്കിലും ദുആ വേണ്ട എന്നുള്ളവരൊക്കെ മാറി നിന്നോ, ഒരു ആവശ്യമില്ല. പ്രായമുള്ള ബാപ്പ നിങ്ങൾ ഇരുന്നോ, സാരമില്ല, ചെറുപ്പക്കാരൊക്കെ അടുത്തേക്ക് വരി. ദുആ ആവശ്യമില്ല ഉസ്താദെ, എനിക്ക് ദുആ ഒന്നും വേണ്ട, എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് എന്നാണോ? നിങ്ങൾ ദൂരെ പോയിക്കോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അത്ര ആളുകൾ ആവശ്യം ഞങ്ങൾക്ക് അള്ളഹാനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേ സമയത്ത് ഉസ്താദെ എനിക്ക് ദുആ, ഈ ഇൽമിന്റെ സദസ് അവസാനം പിരിയുന്ന സമയത്തുള്ള ഈ നേരത്തെ ദുആയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. റജബ് മാസമാണ്, അല്ലാഹ് ഒരിക്കലും തട്ടിക്കളയില്ല, ഇൽമിന്റെ സദസ്സാണ്. ഇവിടെ ഞങ്ങൾ ആരെയും ഗൈബത്ത് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? ആരെങ്കിലും ചീത്ത പറഞ്ഞോ? ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞോ? ഇല്ല, ഞങ്ങൾ പറഞ്ഞത് മുഴുവനും വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സംസാരമല്ലേ? അതുകൊണ്ട് അള്ളാഹിന്റെ ദീനല്ലേ, ആയത്തും ഹദീസും ഇമാമിങ്ങളെ ചരിത്രമല്ലേ, നമ്മുടെ കുട്ടികളെ സ്വർഗത്തിലെത്തിക്കുന്ന വഴിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും, ഒരു സംശയമില്ല. ഞാൻ ആ ദുആ പറഞ്ഞു തരാണ്. അതിന്റെ മുമ്പ് ഒരു മൂന്ന് സ്വലാത്ത് നിങ്ങളൊക്കെ നല്ല സംഭാവന തരണം. തരുമോ? അല്ലെ ഞാൻ ആ ദുആ പറഞ്ഞുതരൂല. ആ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടിലൊക്കെ ആറ് മാസം കഴിഞ്ഞിട്ടാ, അങ്ങനൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ തന്നെ ഇൻഷാ അല്ലാ സംഭാവന തരണം. നിങ്ങൾ ഈ പരിപാടിക്ക്, ഇതൊരു പിരിവായിട്ടൊന്നും ഞാൻ നടത്തൂല, ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ അല്ലേ? ചെലവില്ലേ? ഇത്രയും നേരം എത്ര സ്വസ്ഥായിട്ടാ നിങ്ങൾ ഇരുന്ന് കേട്ടത് അല്ലേ? നിങ്ങളൊക്കെ ഇരുന്നിട്ടല്ലേ കേട്ടത്? ഞാൻ ഇത്രയും നേരം നിന്ന് കേട്ടതാ. നിങ്ങളോട് ഒരു രണ്ട് മിനിറ്റ് ഒരു കുറച്ച് നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരു പ്രയാസാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇല്ല പ്രയാസം ആർക്ക് തോന്നിയിട്ടില്ല കേട്ടോ, എല്ലാവരും നിൽക്കുക. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന വാപ്പ കീശയിലേക്ക് മെല്ലെ കൈയിടണം കീശയിലേക്ക്. സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ഉള്ളതിൽ വെച്ച് മുന്തിയ സംഖ്യ ചെലപ്പുണ്ടാവും 2000. അപ്പം മെല്ലെ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട്
അങ്ങനെ അങ്ങനെ പത്ത് രൂപ എല്ലാം എടുക്കും. വേണ്ട, അല്ലാഹ്ക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. അല്ലാഹ്ക്ക് കൊടുക്കുന്നത് കുറവല്ല, ഏറ്റവും നല്ലത്. എത്ര കണ്ടു കൊടുക്കുന്നുണ്ടോ, അവന് ഇരട്ടി ഇരട്ടി അല്ലാഹ് കൊടുക്കും. അതുകൊണ്ട് 2000 ആണോ മുന്തിയ നോട്ട്? 2000 ഒക്കെ പിൻവലിക്കാൻ പോകുന്നു എന്നാ പലയിടത്തും കേൾക്കുന്ന വാർത്തകൾ. അപ്പൊ അതുകൊണ്ട് വെറുതെ വെച്ച് നടക്കണ്ട, ഉള്ള 2000 ഒക്കെ ബേ അല്ലാഹന്റെ ദീനിന് കൊടുത്ത് തീർക്ക്. അതുകൊണ്ട് 2000 ആണെങ്കിൽ 2000, 500 ആണെങ്കിൽ 500, 100 ആണെങ്കിൽ 100, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യ തന്ന് ശേഖരിക്കാം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ല്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്, സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൻ നിഖ്മാ വമിൻ ഹമ്മി വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മുഴുവൻ ആളുകളെയും മനസ്സിൽ കരുതിയിട്ട് റജബ് മാസമാണ്. സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിഗിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്, അതുപോലെ ഞങ്ങൾ ഇവിടെ ആണ്ട് നേർച്ച കഴിച്ച ആ മഹാനവരുകൾ ഉൾപ്പെടെ അവരെയൊക്കെ കരുതി, ഞങ്ങൾ ഉമ്മ ബാപ്പന്മാരെ കരുതി, ഉസ്താദുമാരെ കരുതി, നിങ്ങളെ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന കബറുകാളികളെ കരുതി, ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് ആ ആയത്ത് പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ലാ ഇലാഹ 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 ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുർആനിലുള്ള ആയത്താണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എത്ര ആൾക്ക് കാണാതെ അറിയും ഒന്ന് ദൈവക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വെറുതെ പോകണ്ട ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതാ കാണാതെ അറിയുന്ന ആളുകൾക്കൊക്കെ ദുആർക്കാൻ വളരെ എളുപ്പമാണ്. ഇനി കാണാതെ അറിയാത്ത ആളുകളാണോ, നമ്മളെന്തൊക്കെ കാണാതെ പഠിക്കും, നമ്മളെന്തൊക്കെ കാണാതെ പഠിക്കും. അപ്പൊ ഇതൊരു ചെറിയ സമയം ഉപയോഗിച്ച് കാണാതെ പഠിക്കുക, കാണാതെ അറിയാത്തവർ നോക്കി ദുആർക്കുക. ഈ ദുആ അതിന്റെ അർത്ഥമാണ് റബ്ബന, ഞങ്ങളെ റബ്ബേ, ഹബുലന, ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാ, മിൻ അസ്വാജിന, ഭർത്താക്കന്മാർ ദുആർക്കുമ്പോ അതിന്റെ അർത്ഥം ഞങ്ങളെ ഭാര്യമാരിൽ നിന്ന്,
ഭാര്യമാരത് ദുആ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങളെ ഭർത്താക്കന്മാരിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, വദുറിയാത്തിന ഞങ്ങളെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഖുർറത അഅ്യുനിൻ കൺകുളിർമയാക്കുന്ന നോക്കുമ്പോ സന്തോഷമുള്ള മക്കള്. അതെപ്പോഴാ? സ്വർഗത്തിലേക്ക് പോകുമ്പോഴല്ലേ? അപ്പോഴല്ലേ? മൊബൈൽ കളിക്കുമ്പോഴാണോ? അല്ല. ആ മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും നീ ഞങ്ങൾക്ക് താ അല്ലാ. വജഅൽനാ ഞങ്ങളെ നീ ആക്കണേ അല്ലാ, ലിൽ മുത്തഖീന നല്ല മനുഷ്യന്മാർക്ക് ഇമാമ മുന്നിൽ നിൽക്കുന്നവരാക്കണേ അല്ലാ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ദുആ എന്നും ഒരു പ്രാവശ്യമെങ്കിലും ദുആ ചെയ്യുന്നവരാകണം. പിന്നെ മക്കളെ പേരിൽ ഖേദിക്കേണ്ടി വരൂല്ല, ഭാര്യ ഭർത്താക്കന്മാരെ പേരിൽ ഖേദിക്കേണ്ടി വരൂല്ല. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു ആയത്ത് സമ്മാനമായി തന്ന് ഇൻഷാല്ല നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരട്ടെ. ഒരേ സമയം മുസാഫഅത്തും നടക്കുന്നു, സംഭാവന സ്വീകരിക്കുന്നു, അതേസമയം ദുആയും നടക്കുന്നു, സമയം വൈകുന്നില്ല. നിങ്ങൾക്കിപ്പോ നമ്മുടെ ഇന്നത്തെ ഒറ്റ ദിവസത്തെ പരിപാടി അല്ലേ, ഒറ്റ ദിവസത്തെ പരിപാടി, ഒറ്റ ദിവസത്തിന്റെ പരിപാടിയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഇന്നാണ്, എനിക്ക് നാളെയും പരിപാടി വേറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്ത് വേം പിരിയണം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരട്ടെ.
Thank you.
നീ ഞങ്ങളോട് മത്സരം കാണിച്ചാൽ ഞങ്ങൾ തോൽക്കുമെന്നത് ഉറപ്പാണ് റബ്ബേ. നീ ഞങ്ങളെ പാഠം പഠിപ്പിച്ചാൽ ഞങ്ങൾ പരാജയപ്പെടുമെന്നുറപ്പാണ് അല്ലാ. നിന്നോട് ഞങ്ങൾക്ക് കളിയില്ല, ഞങ്ങൾ അടിമകളാണ്, നീ ഉടമസ്ഥനാണ് അല്ലാ. നീ രാജാതിരാജാവാണ്, ഞങ്ങൾ നിന്റെ അടിമകളാണ് അല്ലാ. ഞങ്ങൾ മലക്കുകളല്ല, ഞങ്ങൾ അമ്പിയാക്കളല്ല, ഞങ്ങൾ മുർസലീങ്ങളല്ല, ആഹുറുസമാരിന്റെ ചണ്ടിച്ചവറുകളാണ് ഞങ്ങൾ. മടച്ചറമ്പേ, മഴവെള്ള പാച്ചിലിൽ ഒഴുകി പോകുന്ന അടുക്കുകളെക്കാളും മതപ്പതിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കാരണമായി അക്രമികളായ ഭരണാധികാരികളെ നീ ഞങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് ഞങ്ങളെ പേടിപ്പിക്കല്ലേ അല്ലാ. عز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداءك واعداء الدين اللهم لا تمكن الاعداء فينا ولا تسلطهم علينا بذنوبنا يا ارحم الراحمين اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن رجب لي ഞങ്ങൾക്ക് ബർക്കത്ത്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് സുന്നത്ത് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഇബാദത്തെടുത്ത് ഖുർആൻ ഓതി തസ്ബീഹ് ചൊല്ലി ദിക്ര ചൊല്ലി സലാത്ത് ചൊല്ലി സദഖ കൊടുത്ത് നിന്റെ സാമീപ്യം കരഗതമാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഈ ലൈവിൽ നമ്മുടെ പരിപാടി പ്രവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സ്വദേശത്തുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ അവരുടെ വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ പാവങ്ങളായ ഞങ്ങൾ കർണാടക സ്റ്റേറ്റിലെ മൂഡബിദ്ര എന്ന സ്ഥലത്ത് നടത്തുന്ന ദിക്റാ തിയോളജിക്കൽ അക്കാഡമി എന്ന മഹത്തായ ദർസിനെ സഹായിക്കുന്ന പലരും സ്വദേശത്തും വിദേശത്തുമുണ്ട്. വിദേശത്തുള്ള ബഹ്റൈനിലെ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, കുവൈത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അബുദാബിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷം നൽകണേ അല്ലാ. അവരുടെ വെപ്രാളവും വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന മോമിനീങ്ങളെ മനസ്സിൽ എന്ത് കരുതിയിട്ട് ആമീൻ പറയുന്നുണ്ടോ അത് വേണമെങ്കിൽ നീ അവർക്ക് നൽകണേ അല്ലാ, വേണ്ടയെങ്കിൽ നീ നൽകല്ലേ അല്ലാ. എടുക്കണേ അല്ലാ. റബ്ബനാ ആതി
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഞങ്ങളെ ഇവിടെ ചൊല്ലിയ തഹ്ലീൽ സ്വലാത്ത് മുഴുവനും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ഖബറാളികളിലേക്കും നീ എത്തിക്കണേ അല്ലാ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാരിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ ഈ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم sallam sallallahu ala muhammad sallallahu alayhi wa sallam allahumma salli ala muhammad ya rabbi salli alayhi wa sallim ee paripadi live kaanicha ee koottukarku ni barkathayane allah nalla mic aanu nalla sound aanu mic nannayittu kaariyilla operate cheyina aalu nannayengile mic nannavullu iyala nalla manushana allah sandosham nalgatte